ഹലോ, വെൽക്കം ടു ഗ്രാസ്പാൻ ഗൈഡ്. ഇത് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വർക്ക് സൂപ്രിൻ്റെൻഡ് എന്ന പോസ്റ്റിലേക്ക് നടത്തിയ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. കാറ്റഗറി നമ്പർ 270/2022, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 116/23. എക്സാം നടന്നത് ജൂലൈ മാസം 2023 13-ാം തീയതിയാണ്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർ എക്സ്പ്ലനേഷൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എക്സാമിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ സബ്ജക്ട്സിൽ നിന്നും എത്ര മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എന്ന് കൊടുത്തിട്ടുണ്ട്. ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിൽ നിന്ന് 10 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. സർവേയിങ്ങിന് 16 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. സർവേയിങ് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, അതിനകത്ത് 16 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. ബിൽഡിംഗ് മെറ്റീരിയൽസ് 8 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ 22 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. വളരെ കൺഫൈൻഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലുള്ളത്. അതിൽ നിന്ന് 22 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു 1/4 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നിന്ന് വരുന്നുണ്ട്. അത് കുറച്ച് സ്ട്രെസ് കൊടുത്ത് കൺസിഡർ ചെയ്തിരിക്കാം. എസ്റ്റിമേഷനിൽ നിന്ന് 4 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. കോൺക്രീറ്റ് ടെക്നോളജിയിൽ നിന്ന് 2 മാർക്സിനുണ്ട്. ഇറിഗേഷൻ എഞ്ചിനീയറിൽ നിന്ന് 16 മാർക്സ്. വർക്ക് സൂപ്രിൻ്റെൻഡ് എന്ന എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ നിന്ന് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അതിൽ തന്നെ 16 മാർക്സിന് കവർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ നിന്ന്. പിന്നെ ഹൈഡ്രോളിക്സ് 2 മാർക്സ്, വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ 6 മാർക്സ്, അപ്ലൈഡ് മെക്കാനിക്സ് 5 മാർക്സ്, കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ആൻഡ് ഓട്ടോക്യാഡ്. ഓട്ടോക്യാഡിൽ നിന്ന് 7 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് അതും സ്കോർ ചെയ്യാൻ സാധിക്കും. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ്, അത് 1 മാർക്സ് വീതം ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ഈ 116/23 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കോഡിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഏരിയ ഓഫ് A0 സൈസ് ഡ്രോയിങ് ഷീറ്റ്? A0 സൈസ് ഡ്രോയിങ് ഷീറ്റിന്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, 1 സ്ക്വയർ മീറ്റർ ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ഡ്രോയിങ് ഷീറ്റിനെ A0, A1, A2, A3, A4 എന്നിങ്ങനെ അതിന്റെ സൈസിനനുസരിച്ച് തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ A0യിൽ നിന്ന് A4ലേക്ക് വരുന്നതിനനുസരിച്ച് ഇതിന്റെ സൈസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പം A0 സൈസിന്റെ ഏരിയ 1 സ്ക്വയർ മീറ്റർ ആണ്. A1 ആവുമ്പോൾ 0.5 മീറ്റർ സ്ക്വയർ വരും. A2 ആവുമ്പോൾ 0.25 മീറ്റർ സ്ക്വയർ വരും. A3 ആവുമ്പോൾ 0.125 മീറ്റർ സ്ക്വയർ വരും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഫ്രഞ്ച് കർവ്സ്? ഫ്രഞ്ച് കർവ്സിന്റെ യൂസ് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ടു ഡ്രോ സ്മൂത്ത് കർവ്സ്. ഓപ്ഷൻ ബി, ടു ഡ്രോ ഇറഗുലർ കർവ്സ്. ഓപ്ഷൻ സി, ടു ഡ്രോ സർക്കിൾസ്, എലിപ്സസ്, ആർക്സ്. ഓപ്ഷൻ ഡി, ടു റൈറ്റ് ലെറ്റേഴ്സ് ആൻഡ് ന്യൂമറൽസ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ടു ഡ്രോ ഇറഗുലർ കർവ്സ് ആണ്. ഫ്രഞ്ച് കർവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇത് സ്കെയിൽഡ് ആയിട്ടും വരാം, അല്ലാതെയും വരാം. അപ്പം നമ്മൾ ഇറഗുലർ ആയിട്ടുള്ള കർവ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ഫ്രഞ്ച് കർവ്സ് യൂസ് ചെയ്യും. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് G2 ഇൻ ലൈൻസ് ഓഫ് സിമെട്രി? അപ്പോൾ G2 എന്ന് പറയുന്ന ലൈനിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് വരുന്നത് എ ചെയിൻ തിൻ, ബി ചെയിൻ തിൻ ഡബിൾ ഡാഷ്, സി ചെയിൻ ഡാഷ് തിക്, ഡി കണ്ടിന്യൂസ് തിക്ക് ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ചെയിൻ തിൻ ആണ്. നമ്മുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ഓരോ ലൈൻസിനെയും അതിൻ്റെ യൂസിനനുസരിച്ച് പല കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഓരോ കാറ്റഗറിയിലുള്ള ലൈൻസിനെയും നമുക്ക് പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ ഇല്ല, ജെ, കെ, ഓക്കെ, ഇങ്ങനെ 10 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇനി അടുത്തത് ഇ എന്ന് പറയുമ്പോൾ ഡാഷ്ഡ് തിക്ക് ആണ്, എഫ് എന്ന് പറയുമ്പോൾ ഡാഷ്ഡ് തിൻ ആണ്. അപ്പോൾ ഇയിലും എഫിലും വരുന്ന കാറ്റഗറീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജി എന്ന് പറയുമ്പം ചെയിൻ തിൻ ആണ് വരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ G2 ലൈൻസ് ഓഫ് സിമെട്രി ആയിരുന്നു. അതായത് G2 ലൈൻസ് ഓഫ് സിമെട്രി എന്ന് പറയുന്നത് ചെയിൻ തിൻ യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുക. ചെയിൻ തിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാർജ് ലൈനും പിന്നെ ഒരു സ്മോൾ ലൈനും ആ രീതിയിൽ വരുന്നതിനെയാണ് ചെയിൻ എന്നുള്ളത് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലാർജ് ലൈനും ഒരു സ്മോൾ ലൈനും അത് ചെയിൻ തിൻ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സെൻട്രൽ ലൈൻസും ലൈൻസ് ഓഫ് സിമെട്രിയും ട്രജക്ടറീസും ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. നെക്സ്റ്റ് ആണ് ചെയിൻ തിൻ തിക്ക് അറ്റ് എൻസ്. അതേപോലെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോഴും എൻസിലും അതുപോലെ ലൈനിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നിടത്തും തിക്കായിട്ട് കൊടുക്കും, ബാക്കിയൊക്കെ തിന്ന് തന്നെയാണ്. അതെവിടെയാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിംഗ് പ്ലെയിൻസിലാണ്. ഓർത്ത് വെച്ചിരിക്കുക, കട്ടിംഗ് പ്ലെയിൻസിൽ ചെയിൻ തിക്ക് തിൻ, തിക്ക് അറ്റ് എൻസ് ആൻഡ് തിക്ക് അറ്റ് ഡയറക്ഷൻ ചേഞ്ച്. ഓക്കെ, ജെ എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇല്ല.
ജെ എന്ന് പറയുന്ന കാറ്റഗറി ചെയിൻ ടിക്ക് ആണ്. ചെയിൻ ടിക്കിനകത്ത് വരുന്നത് ഇതാണ്. കെ എന്ന് പറയുമ്പോൾ ചെയിൻ ടിൻ ഡബിൾ ഡാഷ് ആണ്. നേരത്തെ നമ്മൾ ഒരു ലാർജ് ലൈനും പിന്നെ ഒരു സ്മോൾ ലൈനും എന്ന് പറഞ്ഞു. ചെയിൻ ടിൻ ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ ഒരു ലാർജ് ലൈനും രണ്ട് സ്മോൾ ലൈൻസും വരും. അതിനകത്ത് വരുന്ന കാറ്റഗറീസ് ആണ്. ഇത്രയും കാര്യങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യും. ഇവിടെ നോക്ക്, സെൻട്രോയിഡൽ ലൈനും ഉണ്ട്, സെൻട്രൽ ലൈൻസും ഉണ്ട്. സെൻട്രൽ ലൈൻസ് വരയ്ക്കാൻ ജി ആണ്, ജി കാറ്റഗറിയിൽ വരുന്നതാണ് സെൻട്രൽ ലൈൻ. സെൻട്രോയിഡൽ ലൈൻ കെ കാറ്റഗറിയിൽ വരുന്നതാണ്. അങ്ങനെ ചില കാര്യങ്ങൾ ഇതിനകത്ത് നോക്കി വച്ചിരിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4, വിച്ച് ഇസ് എ സ്മോൾ ഷേപ്ഡ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഡ്രാഫ്റ്റിംഗ് മെഷീൻ. ഡ്രാഫ്റ്റിംഗ് മെഷീന്റെ സ്മോൾ ഷേപ്ഡ് ഇൻസ്ട്രുമെന്റ് നമുക്ക് അറിയാം, മിനി ഡ്രാഫ്റ്റർ ആണ് ഉത്തരം വരുന്നത്. മിനി ഡ്രാഫ്റ്ററിന്റെ ഫിഗർ ഇതാണ്. മിനി ഡ്രാഫ്റ്ററിന്റെ ഫിഗർ നമ്മൾ എല്ലാവരും കോളേജസിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്ത് ഒരു ടി സ്കെയിലും സെറ്റ് സ്ക്വയറും റൊട്രാക്ടറും ഒക്കെ ഉണ്ടായിരിക്കും. ഈ രണ്ട് സ്കെയിൽസിനിടയിലുള്ള ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഇതെന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് മെഷീൻ്റെ ഒരു മിനിയേച്ചർ ഫോം ആണ്. നമ്മൾ എല്ലാവരും എഞ്ചിനീയറിംഗിൽ പഠിക്കുമ്പോൾ ഈ സാധനം യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5, വാട്ട് ഈസ് ദ ഹൈറ്റ് ഇൻ MM4 ടൈറ്റിൽ ഓഫ് ഡ്രോയിങ്. ഡ്രോയിങ്ങിൽ ടൈറ്റിലിൻ്റെ ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം PSC മാർക്ക് ചെയ്തിരിക്കുന്നത് 6 to 8 ആണ്. 6 mm to 8 mm ആണ് ഉത്തരമായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് നിമി ടെക്സ്റ്റ് പ്രകാരമാണ് PSC അങ്ങനെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മളും അത് തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, ടൈറ്റിലിന് 6 mm to 8 mm എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ കോഡ് പ്രകാരം മെയിൻ ടൈറ്റിലിന് കൊടുക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 10 to 12 mm, സബ് ടൈറ്റിലിന് 3 to 6 mm, നോട്ട്സും ഫിഗേഴ്സും ഡയമെൻഷനും ഒക്കെ ആണെങ്കിൽ 3 to 4 mm ആണ്. ഓക്കെ, അപ്പം നിമി ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ടൈറ്റിലിന് കൊടുക്കുന്ന സൈസ് 6 to 8 mm ആണ്. അപ്പം നമ്മൾ അത് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ലീനിയർ സ്കെയിൽ. ഒരു ലീനിയർ സ്കെയിൽ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പ്ലെയിൻ സ്കെയിൽ, ഓപ്ഷൻ ബി ഡയഗണൽ സ്കെയിൽ, ഓപ്ഷൻ സി സ്കെയിൽ ഓഫ് കോഡ്, ഓപ്ഷൻ ഡി കമ്പാരിറ്റീവ് സ്കെയിൽ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി സ്കെയിൽ ഓഫ് കോഡ് ആണ്. അതിൻ്റെ കാരണം സ്കെയിൽ ഓഫ് കോഡ് യൂസ് ചെയ്യുന്നത് ആംഗിൾസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള പ്ലെയിൻ സ്കെയിലും ഡയഗണൽ സ്കെയിലും കമ്പാരിറ്റീവ് സ്കെയിലും ലീനിയർ സ്കെയിൽസ് ആണ്. പ്ലെയിൻ സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് ഡയമെൻഷൻസ് വരെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ബി ഡയഗണൽ സ്കെയിൽ യൂസ് ചെയ്തിട്ട് മൂന്ന് മെഷർമെൻറ്റ്സ് ചെയ്യാനായിട്ട് സാധിക്കും, മൂന്ന് യൂണിറ്റുകളെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പ്ലെയിൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ സ്കെയിൽ ഇല്ലേ, നമ്മുടെ നോർമൽ സ്കെയിലിൽ സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ഒരു സ്കെയിലിൽ രണ്ട് യൂണിറ്റ്സ് മെഷർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്ലെയിൻ സ്കെയിൽ എന്ന് പറയും. അതേപോലെ മൂന്ന് യൂണിറ്റ്സ് മെഷർ ചെയ്യുന്നതിനെ ഡയഗണൽ സ്കെയിൽ എന്ന് പറയും. കമ്പാരേറ്റീവ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പാരിസൺ ആണ്. ആ സ്കെയിൽ യൂസ് ചെയ്തിട്ട് അതിൽ രണ്ട് വ്യത്യസ്ത യൂണിറ്റുകളെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവയുടെ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. രണ്ട് ഡിഫറെൻറ്റ് യൂണിറ്റ്സും ആ സെയിം റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷനും. അങ്ങനെയുള്ള രണ്ട് സ്കെയിലുകളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പാരേറ്റീവ് സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ഈ കമ്പാരേറ്റീവ് സ്കെയിലിനെ കറസ്പോണ്ടിങ് സ്കെയിൽ എന്നും പറയാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 7, വാട്ട് ഈസ് ദ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി പിക്ചർ പ്ലെയിൻ വിത്ത് ഗ്രൗണ്ട് പ്ലെയിൻ. പിക്ചർ പ്ലെയിനും ഗ്രൗണ്ട് പ്ലെയിനും തമ്മിലുള്ള ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സ്റ്റേഷൻ പോയിന്റ്, ഓപ്ഷൻ ബി പിക്ചർ പ്ലെയിൻ, ഓപ്ഷൻ സി ഗ്രൗണ്ട് പ്ലെയിൻ, ഓപ്ഷൻ ഡി ഗ്രൗണ്ട് ലൈൻ. അപ്പോൾ ഇത് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഒരു ലൈനിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ലൈനിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നിന്ന് മനസ്സിലാവും ഗ്രൗണ്ട് ലൈൻ. അതേ ഉള്ള ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം. അതിൽ നിന്ന് നമുക്ക് മൈൽഡ് ഗസലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഓർത്തിരിക്കുക, പിക്ചർ പ്ലെയിനും ഗ്രൗണ്ട് പ്ലെയിനും തമ്മിലുള്ള ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് ഗ്രൗണ്ട് ലൈൻ ആണ്. വാട്ട് ഈസ് ദ സം ഓഫ്, എയ്ത്ത് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ സം ഓഫ് ഇന്റീരിയർ ആംഗിൾ ആൻഡ് കറസ്പോണ്ടിങ് എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ പോളിഗൺ. ഒരു പോളിഗണിന്റെ ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 180 ഡിഗ്രി ആണ് ആൻസർ വരിക. അപ്പോൾ ഇത് ചിലർക്കൊക്കെ ഡൗട്ട് തോന്നാം, 360 ഡിഗ്രി ആണോ എന്നൊരു ഡൗട്ട് തോന്നാം. അത് കറക്റ്റ് ആയിട്ട് ഇന്റീരിയർ ആംഗിൾ എന്താണ് എക്സ്റ്റീരിയർ ആംഗിൾ എന്താണ് എന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് വരുന്ന ഡൗട്ടാണ്. ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് ഒരു പോളിഗൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ്സ് തമ്മിൽ മേക്ക് ചെയ്യുന്ന ഇൻസൈഡ് ആംഗിളിനെയാണ് ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. പക്ഷേ ആ സൈഡ്സ് തമ്മിൽ മേക്ക് ചെയ്യുന്ന പുറത്തുള്ള ആംഗിളിനെ അല്ല എക്സ്റ്റേണൽ ആംഗിൾ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. ഒരു സൈഡും അഡ്ജസൻറ്റ് സൈഡിൻ്റെ പ്രൊലോങ്ങേഷനും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. ഒരു സൈഡും അഡ്ജസൻറ്റ് സൈഡിൻ്റെ പ്രൊലോങ്ങേഷനും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ. അപ്പോൾ ഈ ഇന്റീരിയർ ആംഗിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ കൂടെ സം എന്ത് വരും? 180 ഡിഗ്രി വരും. ഓക്കെ,
Ninth question, what is the standard line thickness of the borderline? Option A 0.1 mm, option B 0.6 mm, option C 0.15 mm, option D 0.2 mm. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 0.6 mm ആണ്. അപ്പോൾ ഈ ഒരു ബോർഡർ ലൈൻ്റെ സ്റ്റാൻഡേർഡ് തിക്നെസ് എന്ന് പറയുന്നത് 0.6 mm ആണ്. അതായത് അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 0.6 mm ആയിരിക്കും പ്രൊവൈഡ് ചെയ്തത്. ടോപ്പ് മാർജിൻ, ബോട്ടം മാർജിൻ, റൈറ്റ് മാർജിൻ ഇതെല്ലാം 10 mm ആയിരിക്കും. പിന്നെ ലെഫ്റ്റ് മാർജിൻ 20 mm ആയിരിക്കും. അതായത് ഈ ഡ്രോയിങ് ഷീറ്റ്സ് ബൈൻഡ് ചെയ്യാനോ വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്രൊവിഷനും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ലെഫ്റ്റ് മാർജിൻ 20 mm ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 10, വാട്ട് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് കോണിക് കട്ട്സ് ഇറ്റ്സ് ആക്സിസ്. ഒരു കോണിക്ക് അതിന്റെ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലോക്കസ്, ഓപ്ഷൻ ബി ആക്സിസ്, ഓപ്ഷൻ സി ഡയറക്ട്രിക്സ്, ഓപ്ഷൻ ഡി വെർട്ടെക്സ്. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി വെർട്ടെക്സ് ആണ്. അതായത് ഈ ഫിഗർ നോക്കൂ, ഇതിനകത്ത് ഒ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നതാണ് ആ കോണിന്റെ സെന്റർ. അതിന്റെ ആക്സിസ് പോകുന്നത് ഒ വി എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇതാണ് ഇതിന്റെ ആക്സിസ്. അതായത് ഈ ആക്സിസിന് വിത്ത് റെസ്പെക്ട് ആണ് ഈ ജനറേറ്റേഴ്സ് എല്ലാം ഉള്ളത്. അപ്പം ഒ വി എന്ന് പറയുന്നതാണ് ആക്സിസ്. അപ്പൊ ഈ ആക്സിസിനെ അതിന്റെ ഈ കോണിക്ക് കട്ട് ചെയ്യുന്നത് ഈ വി എന്ന് പറയുന്ന പോയിന്റ് ആണ്. ആ പോയിന്റിന്റെ പറയുന്ന പേര് വെർട്ടെക്സ് എന്നാണ്. ഓക്കെ, ഹൗ മെനി മീറ്റേഴ്സ് ഈക്വൽസ് 1 നോട്ടിക്കൽ മൈൽ? 11th ക്വസ്റ്റ്യൻ ആണോ? അപ്പം ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 1.852 kilometers ആണ്. അതായത് 1852 meter ആണ് വരിക. അതേപോലെ ഒരു നോട്ടിക്കൽ മൈൽ ആണിത്. അതായത് ഈ നമ്മുടെ ഷിപ്സിനൊക്കെ വേണ്ടിയിട്ട് നാവിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് 1 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണ യൂണിറ്റ് എന്താണ്? മൈല്. ഒരു മൈൽ എത്ര കിലോമീറ്റർ ആണ്? 1.609 kilometers ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 12, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 1 ലിങ്ക് ഇൻ എഞ്ചിനീയേഴ്സ് ചെയിൻ? എഞ്ചിനീയേഴ്സ് ചെയിനിൽ ഒരു ലിങ്കിന്റെ ലെങ്ത് ആണ് ചോദ്യം. ഓപ്ഷൻ എ 20 സെന്റിമീറ്റേഴ്സ്, ഓപ്ഷൻ ബി 30 സെന്റിമീറ്റേഴ്സ്, ഓപ്ഷൻ സി 1 ഫുട്, ഓപ്ഷൻ ഡി 2 and 1/16 feet ആണ് വരിക. അപ്പൊ ഇത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 1 ഫുട്ട് ആണ്. കാര്യം എഞ്ചിനീയേഴ്സ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 feet ലെങ്തും 100 number of links ആണ് ഉള്ളത്. അപ്പൊ ഒരു ലിങ്കിന്റെ ലെങ്ത് എത്രയായിരിക്കും? 1 ഫുട്ട് ആയിരിക്കും. അതേസമയം മെട്രിക് ചെയിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, മെട്രിക് ചെയിൻ എന്താണ്? 30 meters, 20 meter ചെയിൻ ഒക്കെയാണ്. അതിന്റെ ലിങ്കിന്റെ ലെങ്ത് 20 centimeters ആണ്. അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് ഇതാണ്. മെട്രിക് ചെയിൻ ആണെന്നുണ്ടെങ്കിൽ 20 meter ലെങ്ത് 30 meter, അതിന്റെ ഒരു ലിങ്കിന്റെ ലെങ്ത് 20 centimeter ആണ്. എഞ്ചിനീയേഴ്സ് ചെയിൻ 100 feet ലെങ്തും 100 number of links കാണും. അപ്പൊ ഇതിനകത്ത് നിന്ന് ലെങ്ത് ഓഫ് 1 ലിങ്ക് 1 ഫീറ്റ് ആണെന്ന് എടുക്കാം. ഇനി ഗണ്ടേഴ്സ് ചെയിൻ, ഗണ്ടേഴ്സ് ചെയിനെ സർവേയസ് ചെയിൻ എന്ന് പറയും. ഇതിന്റെ ലെങ്ത് 66 feet ആണ്. എത്ര നമ്പർ ഓഫ് ലിങ്ക്സ് ഉണ്ട്? 100 number of links ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ലെങ്ത് ഓഫ് 1 ലിങ്ക് എന്ന് പറയുന്നത് 0.66 feet ആണെന്ന് എടുക്കാം. ഇനി റവന്യൂ ചെയിൻ എന്ന് പറയുന്നത് 33 feet ലെങ്ത് ആണ്, 16 number of links ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന് 2 and 1/16 feet ആണ് ഒരു ലിങ്കിന്റെ ലെങ്ത് എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 13, വാട്ട് ഈസ് ദ ആംഗിൾ വിച്ച് ദ നീഡിൽ മേക്സ് വിത്ത് ഹൊറിസോണ്ടൽ? ഓപ്ഷൻ എ ഡിക്ലിനേഷൻ, ഓപ്ഷൻ ബി ഡിപ്, ഓപ്ഷൻ സി ബിയറിംഗ്, ഓപ്ഷൻ ഡി ലോക്കൽ അട്രാക്ഷൻ. ഇത് കോമ്പസൈറ്റർ റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഡിപ്പ് ആണ്. എന്താണ് ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് മെറീഡിയനും ട്രൂ മെറീഡിയനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. അതായത് ട്രൂ മെറീഡിയനിൽ നിന്ന് മാഗ്നറ്റിക് മെറീഡിയൻ എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് കാണിക്കുന്നതാണ് ഡിക്ലിനേഷൻ. ഇനി എന്താണ് ബിയറിംഗ്? നമ്മുടെ സർവേ ലൈൻ ഏതെങ്കിലും ഒരു മെറീഡിയനിൽ നിന്ന് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് ബിയറിംഗ് എന്ന് പറയുന്നത്. എന്താണ് ലോക്കൽ അട്രാക്ഷൻ? എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് നിൽക്കുന്നുണ്ടെങ്കിൽ കോമ്പസിന്റെ നീഡിൽ അവിടേക്ക് ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും. അപ്പൊ നമ്മുടെ വാല്യൂവിൽ ഒരു എറർ കാണിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന എററിനെയാണ് ലോക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14, വാട്ട് ഈസ് ദ നെയിം ഓഫ് ട്രയാങ്കിൾ ഫോംഡ് ബൈ ജോയിനിങ് ദ 3 ground points ഇൻ പ്ലെയിൻ ടേബിൾ സർവേ? പ്ലെയിൻ ടേബിൾ സർവേ ചെയ്യുന്ന സമയത്ത് 3 ground points തമ്മിൽ കണക്ട് ചെയ്ത് വരുന്ന ട്രയാങ്കിളിന് പറയുന്ന പേര് ഓപ്ഷൻ സി ഗ്രേറ്റ് ട്രയാങ്കിൾ. ഓപ്ഷൻ എ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ. എന്താണ് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ പോലും 30 degrees കുറവോ 120 degrees കൂടുതലോ ആയിരിക്കില്ല. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സ്കേലിയൻ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾസും ഈക്വൽ ആയിരിക്കത്തില്ല, സൈഡ്സും ഈക്വൽ ആയിരിക്കത്തില്ല. 15th question,
which test is done to make the horizontal axis perpendicular to vertical axis of a theodolite. അപ്പൊ ഇത് തിയോഡ്ലൈറ്റിന്റെ ഒരു പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇതേപോലെ നമ്മൾ പല പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ്സും കാണാറുണ്ട്. അപ്പം ഹോറിസോണ്ടൽ ആക്സിസും വെർട്ടിക്കൽ ആക്സിസും പെർപെൻഡിക്കുലർ ആണ് എന്ന് മേക്ക് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പ്ലേറ്റ് ലെവൽ ടെസ്റ്റ്, ഓപ്ഷൻ ബി ക്രോസ് എയറിംഗ് ടെസ്റ്റ്, ഓപ്ഷൻ സി കൊളിമിഷൻ ടെസ്റ്റ്, ഓപ്ഷൻ ഡി സ്പയർ ടെസ്റ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി സ്പയർ ടെസ്റ്റ്. അപ്പം ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ്സും നമുക്കറിയാം. അപ്പോൾ ഓപ്ഷൻ എ പ്ലേറ്റ് ലെവൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ ആക്സിസ് ട്രൂലി വെർട്ടിക്കൽ ആണ് എന്ന് ഉറപ്പിക്കുന്നതാണ് പ്ലേറ്റ് ലെവൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രോസ് എയർ റിംഗ് ടെസ്റ്റ് എന്താണ്? നമ്മുടെ ക്രോസ് എയേഴ്സ് ഇല്ലേ, അതായത് ഡയഫ്രത്തിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ക്രോസ് എയേഴ്സ് ഹൊറിസോണ്ടൽ ആക്സിസിന്റെ പെർപെൻഡിക്കുലർ ആണ് എന്ന് ഉറപ്പിക്കുന്നതാണ് ക്രോസ് എയർ റിംഗ് ടെസ്റ്റ്. അപ്പോൾ കൊളിമേഷൻ ടെസ്റ്റ് എന്താണ്? ലൈൻ ഓഫ് കൊളിമേഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആക്സിസിന്റെ പെർപെൻഡിക്കുലർ ആണ് എന്നുള്ളതാണ് കൊളിമേഷൻ ടെസ്റ്റ്. സ്പയർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആക്സിസും വെർട്ടിക്കൽ ആക്സിസും പെർപെൻഡിക്കുലർ ആണ് എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് സ്പയർ ടെസ്റ്റ്. അപ്പൊ ബാക്കിയുള്ള ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? ഇനി രണ്ട് ടെസ്റ്റും കൂടെയാണ് ഉള്ളത്, ബബിൾ ട്യൂബ് അഡ്ജസ്റ്റ്മെന്റും വെർട്ടിക്കൽ ആർക്ക് ടെസ്റ്റും. ബബിൾ ട്യൂബ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ബബിൾ ട്യൂബ് അഡ്ജസ്റ്റ്മെന്റ്. അതേപോലെ വെർട്ടിക്കൽ ആർക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നത് ലൈൻ ഓഫ് സൈറ്റിന് പെർപെൻഡിക്കുലർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് വെർട്ടിക്കൽ ആർക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടലുമായിട്ട് പെർപെൻഡിക്കുലർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് കൊളിമേഷൻ ടെസ്റ്റ്. ലൈൻ ഓഫ് സൈറ്റ് വെർട്ടിക്കലുമായിട്ട് പെർപെൻഡിക്കുലർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് വെർട്ടിക്കൽ ആർക്ക് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇതിൻ്റെ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം പ്ലേറ്റ് ലെവൽ ടെസ്റ്റും പിന്നെ ക്രോസ് എയർ റിംഗ് ടെസ്റ്റും പിന്നെ കൊളിമേഷൻ ടെസ്റ്റും സ്പയർ ടെസ്റ്റ് ബബിൾ ട്യൂബ് അഡ്ജസ്റ്റ്മെന്റ് വെർട്ടിക്കൽ ആർക്ക് ടെസ്റ്റ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ വരുന്നത്. പിന്നെ നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ട്രണ്ണിയൻ ആക്സിസ് എന്നാണ് പറയുന്നത്. നമ്മുടെ തിയോഡ്ലൈറ്റിലുള്ള രണ്ട് ലെവൽസ് ഏതൊക്കെയാണ്? ഒന്ന് ബബിൾ ലെവലും പിന്നെ ഒന്ന് സ്ട്രൈഡിംഗ് ലെവലും ആണ്. ഈ സ്ട്രൈഡിംഗ് ലെവൽ യൂസ് ചെയ്തിട്ടാണ് ഈ സ്പയർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, മൂവിംഗ് ടു 16th ക്വസ്റ്റ്യൻ, വേർ ടു കോണ്ടൂർസ് ഓഫ് ഡിഫറെന്റ് എലവേഷൻ ക്രോസ് ഈച്ച് അതർ. അതായത് കോണ്ടൂർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ റെഡ്യൂസ്ഡ് ലെവലുള്ള പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻസിനെയാണ് കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോണ്ടൂർ ലൈൻസ് ക്രോസ് ചെയ്യുന്നത് ഏത് സിറ്റുവേഷനിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വെർട്ടിക്കൽ ക്ലിഫ്, ഓപ്ഷൻ ബി ഓവർഹാങ്ങിങ് ക്ലിഫ്, ഓപ്ഷൻ സി യൂണിഫോം സ്ലോപ്പ്, ഓപ്ഷൻ ഡി വാലി. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ക്രോസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഓപ്ഷൻ ബി ഓവർഹാങ്ങിങ് ക്ലിഫിലായിരിക്കും. ഓപ്ഷൻ എ വെർട്ടിക്കൽ ക്ലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരും, അത് ക്രോസ് ചെയ്യില്ല, പകരം ഒരു വെർട്ടിക്കൽ സ്ലാൻഡിങ് സൈഡ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ അത് ക്രോസ് ചെയ്യില്ല, പകരം നമ്മുടെ കോണ്ടൂർസ് എല്ലാം അവിടെ വന്ന് ജോയിൻ ചെയ്യും. ഓവർഹാങ്ങിങ് ക്ലിഫിന്റെ കോണ്ടൂർസ് ഇങ്ങനെയാണ്, അത് ഈ ഓവർഹാങ്ങിങ് ആയതുകൊണ്ട് തന്നെ രണ്ട് ഡിഫറെന്റ് കോണ്ടൂർസ് തമ്മിൽ ക്രോസ് ലാപ്പ് ചെയ്യും. അടുത്തത് യൂണിഫോം സ്ലോപ്പ്. യൂണിഫോം സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടൂർസും യൂണിഫോംലി സ്പേസ്ഡ് ആയിരിക്കും. പിന്നെ വാലി എന്ന് പറയുന്നത് വി ഷേപ്ഡ് കോണ്ടൂർസ് ആയിരിക്കും വരുന്നത്. വാലി ആയതുകൊണ്ട് തന്നെ ടോപ്പ് ലൈൻസിൽ എക്സ്റ്റീരിയർ ആയിട്ടുള്ള ലൈൻസിൽ എന്തായിരിക്കും? എലവേഷൻ കൂടുതലും അകത്തേക്ക് അകത്തേക്ക് പോകുന്നതിനനുസരിച്ച് എലവേഷൻ കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്യും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17, വേർ 0 degrees മാർക്ക്ഡ് ഇൻ പ്രിസ്മാറ്റിക് കോമ്പസ്. പ്രിസ്മാറ്റിക് കോമ്പസിൽ 0 degree മാർക്ക് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ എ നോർത്ത്, ഓപ്ഷൻ ബി സൗത്ത്, ഓപ്ഷൻ സി ഈസ്റ്റ്, ഓപ്ഷൻ ഡി വെസ്റ്റ്. അപ്പം ഓപ്ഷൻ ബി സൗത്തിലാണ് പ്രിസ്മാറ്റിക് കോമ്പസിൽ 0 degree മാർക്ക് ചെയ്തിരിക്കുന്നത്. പ്രിസ്മാറ്റിക് കോമ്പസിന്റെ ഫിഗർ ഇങ്ങനെ വരും. അപ്പൊ ഇതിനകത്ത് സൗത്തിലാണ് 0 degree, നോർത്തിലാണ് 180 degree. ഓക്കെ, പിന്നീട് നമ്മൾ ബാക്കി സൗത്തിൽ ഈസ്റ്റിലും വെസ്റ്റിലുമായിട്ട് ബാക്കി 180 degree 360 degree മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ്. ഇതിപ്പോൾ ബ്രോഡ് ഷേപ്ഡ് ആണ്. ഇതിനകത്ത് ഈ ഗ്രാജുവേഷൻസും ഈ ബ്രോഡ് ഷേപ്ഡ് നീഡിൽസും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾക്ക് മൂവബിൾ അല്ല. അതേസമയത്ത് ഇതിനകത്ത് കേസിംഗ് ലൈൻ ഓഫ് സൈറ്റും ലൈൻ ഓഫ് സൈറ്റിൻ്റെ ഒബ്ജക്റ്റ് വെയിനും ഐ വെയിനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ കേസിംഗ് മാത്രമാണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 18, വാട്ട് ഈസ് യൂസ്ഡ് ടു ടേക്ക് ഇൻക്ലൈൻഡ് ലൈൻ ഓഫ് സൈറ്റ്സ് ഇൻ പ്ലെയിൻ ടേബിൾ സർവേ.
പ്ലെയിൻ ടേബിൾ സർവേയിൽ ഇൻക്ലൈൻഡ് ലൈൻ ഓഫ് സൈറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പ്ലെയിൻ ടേബിൾ സർവേയിൽ ലൈൻ ഓഫ് സൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് പ്ലെയിൻ അലിഡേഡ് എന്ന് പറയുന്ന സാധനമാണ്. പക്ഷേ അത് നമ്മുടെ പ്ലെയിനിൽ, അതായത് നമ്മുടെ പ്ലെയിൻ ടേബിളിൻ്റെ പുറത്ത് ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്യുന്ന സാധനമാണ്. അപ്പം ലൈൻ ഓഫ് സൈറ്റ് ഇൻക്ലൈൻഡ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും യൂസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലെയിൻ അലിഡേഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പകരം നമ്മൾ ടെലിസ്കോപ്പിക് അലിഡേഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫിഗർ ഇങ്ങനെ വരും. അപ്പോൾ ഈ ടെലിസ്കോപ്പ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിനനുസരിച്ച് വെർട്ടിക്കൽ ആംഗിൾസും മെഷർ ചെയ്യാൻ സാധിക്കും. അതിനാണ് ടെലസ്കോപ്പിക് അലിഡേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 19. വാട്ട് കളർ ഈസ് യൂസ്ഡ് ഫോർ സിമ്പിൾ ഓഫ് റോഡ് മെറ്റൽ? റോഡ് മെറ്റലിന്റെ സിമ്പിൾ, അതായത് നമ്മുടെ ഡ്രോയിങ്സിൽ ഓരോ ഫീച്ചേഴ്സിനും ഓരോരോ കളർ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ റോഡ് മെറ്റലിന്റെ സിമ്പിൾ ഓപ്ഷൻ എ എച്ച് ഗ്രീൻ, ഓപ്ഷൻ ബി ബേൺഡ് സിയെന്ന, ഓപ്ഷൻ സി ക്രിംസൺ ലേക്ക്, ഓപ്ഷൻ ഡി ബേൺ ബ്ലൂ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ബേൺഡ് സിയെന്ന ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 20. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് യു ടി എം? യു ടി എമ്മിന്റെ ഫുൾ ഫോം, യു ടി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ യൂണിവേഴ്സൽ ട്രാൻസ്വേഴ്സ് മെറിഡിയൻ, ഓപ്ഷൻ ബി ഓപ്ഷൻ യൂണിവേഴ്സൽ ട്രാൻസ്വേഴ്സ് മർക്കറ്റാർ, ഓപ്ഷൻ സി യൂണിവേഴ്സൽ ട്രാൻസ്പോർട്ടേഷൻ മീഡിയ, ഓപ്ഷൻ ഡി യൂണിവേഴ്സൽ ട്രാൻസ്വേഴ്സ് മെറിഡിയൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി യൂണിവേഴ്സൽ ട്രാൻസ്വേഴ്സ് മർക്കറ്റാർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 21. ദ പെർമിസിബിൾ ക്ലോസിംഗ് എറർ ഫോർ ആക്യുറേറ്റ് ലെവലിംഗ് ഈസ് എക്സ്പ്രസ്ഡ് ആസ്. ഓപ്ഷൻ ഇ പ്ലസ് ഓർ മൈനസ് 0.1 റൂട്ട് കെ, ബി ഇ പ്ലസ് ഓർ മൈനസ് 0.025 റൂട്ട് കെ, സി ഇ പ്ലസ് ഓർ മൈനസ് 0.012 റൂട്ട് കെ, ഡി ഇ പ്ലസ് ഓർ മൈനസ് 0.006 റൂട്ട് കെ. ഈ റൂട്ട് കെ അല്ലെങ്കിൽ റൂട്ട് കിലോമീറ്റർ എന്ന് എഴുതിയിരിക്കുന്നത് ആ ടോട്ടൽ ട്രാവേഴ്സിംഗ് ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ആക്യുറേറ്റ് ലെവലിംഗിന്റെ ക്ലോസിംഗ് എറർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ഇ പ്ലസ് ഓർ മൈനസ് 0.012 റൂട്ട് കെ. അപ്പൊ ബാക്കിയുള്ള ടൈപ്പ് ഓഫ് ലെവലിംഗിന്റെയും കൂടെ നമുക്ക് നോക്കാം. റഫ് ലെവലിംഗ് ആകുമ്പോൾ പ്ലസ് ഓർ മൈനസ് 100 റൂട്ട് കെ അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് 96 റൂട്ട് കെ വരും. ഈ കെ എന്താണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. ഓർഡിനറി ലെവലിംഗ് വരുമ്പോൾ പ്ലസ് ഓർ മൈനസ് 24 റൂട്ട് കെ വരും. ആക്യുറേറ്റ് ലെവലിംഗ് ആകുമ്പോൾ പ്ലസ് ഓർ മൈനസ് 12 റൂട്ട് കെ വരും. പ്രിസൈസ് ലെവലിംഗ് ആകുമ്പോൾ പ്ലസ് ഓർ മൈനസ് 6 റൂട്ട് കെ വരും, അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് 4 റൂട്ട് കെ വരും. ഇന്റർനാഷണൽ ജിയോഡറ്റിക് സർവേ ആകുമ്പോൾ പ്ലസ് ഓർ മൈനസ് 1 റൂട്ട് കെ വരും. ഇതിനകത്ത് നമ്മുടെ ഈ എറർ, ഇത് നമ്മുടെ ഓപ്ഷൻസിലെല്ലാം ഡെസിമലിലും, ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് 12, 24 അങ്ങനെയാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്നത് പ്രകാരം, അതായത് പ്ലസ് ഓർ മൈനസ് 100 റൂട്ട് കെ എന്ന പ്രകാരം, ഈ കെയുടെ വാല്യൂ കിലോമീറ്ററിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇയുടെ വാല്യൂ എം എമ്മിൽ വരും. ഈ ഒരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഈ ഇക്വേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22. വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ഫോർ റൊട്ടേറ്റിംഗ് ടെലസ്കോപ്പ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അബൌട്ട് ഇറ്റ്സ് വെർട്ടിക്കൽ ആക്സിസ്? അതായത് ടെലസ്കോപ്പ് വെർട്ടിക്കൽ ആക്സിസിന് അബൌട്ട് ആയിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെന്താണ് പറയുന്നത് എന്നാണ്. റൊട്ടേറ്റിംഗ് ടെലസ്കോപ്പ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അബൌട്ട് വെർട്ടിക്കൽ ആക്സിസ്, വെർട്ടിക്കൽ ആക്സിസിന് അബൌട്ട് ആയിട്ട് ടെലസ്കോപ്പിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്വിംഗിങ്. ഇനി ക്ലോക്ക് വൈസ് ആയിട്ടാണ് റൊട്ടേഷൻ എന്നുള്ളത് കൊണ്ട് അതിന് പറയുന്ന പേര് റൈറ്റ് സ്വിംഗ് എന്നാണ്. കറക്റ്റ് ഓപ്ഷൻ റൈറ്റ് സ്വിംഗ് ആണ്. ഇനി നോർമൽ കണ്ടീഷനിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഓപ്ഷൻസ് ലെഫ്റ്റ് ഫേസ് റൈറ്റ് സ്വിംഗ് എന്ന് പറയുന്നതായിരിക്കും. ലെഫ്റ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെലസ്കോപ്പിന്റെ അല്ലെങ്കിൽ ഒബ്സർവറിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും വെർട്ടിക്കൽ സർക്കിൾ ഉള്ളത്. റൈറ്റ് സ്വിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും വെർട്ടിക്കൽ ആക്സിസിന് വിത്ത് റെസ്പെക്ട് ടു അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് വെർട്ടിക്കൽ ആക്സിസിന് അബൌട്ട് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 23. വാട്ട് ഈസ് മീൻ ബൈ ദി ഡിപ്പാർച്ചർ ഓഫ് എ ലൈൻ? ഡിപ്പാർച്ചർ ഓഫ് എ ലൈൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എ പ്രൊജക്ഷൻ ഓൺ ടു ദി ഈസ്റ്റ് വെസ്റ്റ് മെറിഡിയൻ, പ്രൊജക്ഷൻ ഓൺ ടു ദി നോർത്ത് ഈസ്റ്റ് മെറിഡിയൻ, സി പ്രൊജക്ഷൻ ഓൺ ടു ദി സൗത്ത് ഈസ്റ്റ് മെറിഡിയൻ, ഡി പ്രൊജക്ഷൻ ഓൺ ടു ദി നോർത്ത് വെസ്റ്റ് മെറിഡിയൻ. നമുക്കറിയാം ഒരു സർവേ ലൈനിനെ നമ്മൾ ക്വാഡ്രൻസിന്റെ സഹായത്തോടു കൂടിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന ആ സർവേ ലൈനിൻ്റെ കമ്പോണൻറ്റിനെ ലാറ്റിറ്റ്യൂഡ് എന്നും ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്കുള്ള പ്രൊജക്ഷനെ നമ്മൾ ഡിപ്പാർച്ചർ എന്നുമാണ് പറയുന്നതെന്ന് അറിയാം. അപ്പോൾ കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ ഏതായിരിക്കും? കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ ഓപ്ഷൻ എ ആണ്, പ്രൊജക്ഷൻ ഓൺ ടു ദി ഈസ്റ്റ് വെസ്റ്റ് മെറിഡിയൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത് നോക്ക്, അതായത് ഈ ഫസ്റ്റ് ഫിഗർ നോക്കിയാൽ മതി. അതായത് നമ്മൾ ക്വാഡ്രൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു.
അപ്പോൾ ക്വാഡ്രൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതിൻ്റെ പർപ്പസ് സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ സർവേ ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഈ സർവേ ലൈനിൻ്റെ വേർട്ടിക്കൽ ആക്സിസിലെ പ്രൊജക്ഷൻ ലാറ്റിറ്റ്യൂഡും ഹൊറിസോണ്ടൽ ആക്സിസിലെ പ്രൊജക്ഷൻ ഡിപ്പാർച്ചറുമാണ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് എലോങ് നോർത്ത് സൗത്ത് ഡയറക്ഷൻ, ഡിപ്പാർച്ചർ എലോങ് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ, ഇങ്ങനെയായിരിക്കും വരിക. ക്വസ്റ്റ്യൻ നമ്പർ 24. വാട്ട് ഈസ് ദ ടേം യൂസ്ഡ് ഫോർ ദ ലൈൻ ജോയിനിങ് ദ ഒപ്റ്റിക് സെന്റർ ഓഫ് ദി ഒബ്ജക്ട് ഗ്ലാസ് ആൻഡ് ദി സെന്റർ ഓഫ് ഐ പീസ്. ഇതൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ലൈൻ ഓഫ് കൊളിമേഷൻ, ഓപ്ഷൻ ബി ഹൊറിസോണ്ടൽ ലൈൻ, ഓപ്ഷൻ സി ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ്, ഓപ്ഷൻ ഡി ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്. നമുക്കറിയാം ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ഇതിലേതാണ് എന്നൊരു കൺഫ്യൂഷൻ വരും. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് ആണ്. ഒബ്ജക്റ്റിന്റെ ഗ്ലാസ്, അതായത് ഒബ്ജക്റ്റീവും ഐ പീസും, ഒബ്ജക്റ്റീവിന്റെ സെന്ററും ഐ പീസിന്റെ സെന്ററും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ ആണെങ്കിൽ അത് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് ആയിരിക്കും. അതേസമയം ഒബ്ജക്റ്റിന്റെ സെന്ററും ഡയഫ്രത്തിന്റെ സെന്ററും, അതായത് ക്രോസ് ഹെയേഴ്സിന്റെ സെന്ററും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണെങ്കിൽ അതിനെ ലൈൻ ഓഫ് കൊളിമേഷൻ എന്നാണ് പറയുക. അതാണ് ഡിഫറൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 25. വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ജി പി എസ്? ജി പി എസിന്റെ ഫുൾ ഫോം എന്താണ്? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അതിന്റെ ബേസിസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ട്രാവേഴ്സിംഗ്, ഓപ്ഷൻ ബി ട്രയാങ്കുലേഷൻ, ഓപ്ഷൻ സി റിസെക്ഷൻ, ഓപ്ഷൻ ഡി റേഡിയേഷൻ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി ട്രയാങ്കുലേഷൻ. ജി പി എസിന്റെ പ്രിൻസിപ്പിൾ ട്രയാങ്കുലേഷൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 26. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ചോയ്സ് ഓഫ് കോർഡിനേറ്റ് ഫോർ സ്പെസിഫൈങ് ദി പൊസിഷൻ ഓഫ് എ പോയിന്റ്? ഒരു പോയിന്റിന്റെ പൊസിഷൻ സ്പെസിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എലിവേഷനും ആയിരിക്കും. ഓപ്ഷൻസിൽ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള വേർഡ്സ് എല്ലാം എടുത്തിട്ടിരിക്കുകയാണ്. പക്ഷേ ഒരു പോയിന്റിനെ, എർത്തിൽ നിൽക്കുന്ന ഒരു പോയിന്റിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ ഡി ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് എലിവേഷൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 27. ദി ഷോർട്ട് കട്ട് കീ ഫോർ അൺഡു ലാസ്റ്റ് ആക്ഷൻ ഇൻ ഓട്ടോകാഡ്. അപ്പോൾ ഓട്ടോക്യാഡിലെ ലാസ്റ്റ് ആക്ഷൻ അൺഡു ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രോസ് ഷോർട്ട് കട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കൺട്രോൾ ഇസെഡ്, ഓപ്ഷൻ ബി കൺട്രോൾ വൈ, ഓപ്ഷൻ സി കൺട്രോൾ ഷിഫ്റ്റ് സി, ഓപ്ഷൻ ഡി കൺട്രോൾ ഷിഫ്റ്റ് വി. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ കൺട്രോൾ ഇസെഡ് ആണ്. എന്താണ് കൺട്രോൾ വൈ? കൺട്രോൾ വൈ എന്ന് പറയുന്നത് റീഡു ആക്ഷൻ ആണ്. കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോർമാറ്റിനെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫോർമാറ്റിനെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കൺട്രോൾ ഷിഫ്റ്റ് വി. ക്വസ്റ്റ്യൻ നമ്പർ 28. വാട്ട് ഈസ് ഡി പി ഐ ഇൻ പ്രിന്റിംഗ്? പ്രിന്റിംഗിൽ ഡി പി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട്സ് പെർ ഇഞ്ച് ആണ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഡോട്ട്സ് പെർ ഇഞ്ച്. ക്വസ്റ്റ്യൻ നമ്പർ 29. വാട്ട് ഫാക്ടർ മെയിൻലി ഡിറ്റർമൈൻസ് ദി ക്വാളിറ്റി ഓഫ് മോണിറ്റർ? ഒരു മോണിറ്ററിന്റെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ എന്താണ്? ഓപ്ഷൻ എ സി പി യു, ഓപ്ഷൻ ബി കളർ, ഓപ്ഷൻ സി റെസല്യൂഷൻ, ഓപ്ഷൻ ഡി ഹാർഡ് ഡിസ്ക്. മോണിറ്ററിന്റെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് ഓപ്ഷൻ സി റെസല്യൂഷൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 30. വിച്ച് കമാൻഡ് കൺട്രോൾസ് ദ എക്സ്റ്റെൻഡ് ഓഫ് ദി ഡിസ്പ്ലേ ഓഫ് ദി ഗ്രിഡ്? ഗ്രിഡിന്റെ എത്ര മാത്രമുണ്ട് ഡിസ്പ്ലേ എന്ന് കണ്ടുപിടിക്കുന്നത്? ഓപ്ഷൻ എ ഏരിയ, ഓപ്ഷൻ ബി ഡയമെൻഷൻ, ഓപ്ഷൻ സി ലിമിറ്റ്സ്, ഓപ്ഷൻ ഡി ഡിസ്പ്ലേ. എക്സ്റ്റെൻഡ് ഓഫ് ഡിസ്പ്ലേ ഡിനോട്ട് ചെയ്യുന്നത് ഓപ്ഷൻ സി ലിമിറ്റ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 31. വിച്ച് കമാൻഡ് റീ ഇൻസേർട്സ് ദി ലാസ്റ്റ് എറേസ്ഡ് സെറ്റ് ഓഫ് ഒബ്ജക്ട്സ്? ലാസ്റ്റ് എറേസ് ചെയ്ത ഒരു സെറ്റ് ഓഫ് ഒബ്ജക്ട്സിനെ നമുക്ക് റീ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ റീസ്റ്റോർ എന്ന് പറയുന്ന കമാൻഡ് ആണ് അത്. ഓപ്ഷൻ എ ഊപ്സ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. റീഡു എന്ന് പറയുന്നത് വീണ്ടും റീഡു ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് നേരത്തെ ചെയ്ത പ്രോസസ്സ് നമ്മൾ ഏതെങ്കിലും കാരണവശാൽ റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് റീഡു ചെയ്യുന്നത്. റീ ഇൻസേർട്ട് എന്ന് പറയുന്നത് വീണ്ടും ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കോപ്പി ചെയ്യുന്നത് അറിയാലോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 32. വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ പോളാർ ട്രക്കിംഗ്? പോളാർ ട്രക്കിങ്ങിന്റെ ഷോർട്ട് കട്ട് കീ, പോളാർ ട്രക്കിംഗ് ഓൺ ഓർ ഓഫ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് ഓപ്ഷൻ എ F3, ഓപ്ഷൻ ബി F7, ഓപ്ഷൻ സി F8, ഓപ്ഷൻ ഡി F10. ആൻസർ ഈസ് ഓപ്ഷൻ ഡി F10 ആണ് വരിക. ഇതേപോലെ F1 മുതൽ F12 വരെ ഡിഫറെന്റ് കീസ് ഓഫ് ഫംഗ്ഷനിങ് ഉണ്ട്. ഇത് ഓട്ടോകാഡിലെ ഓരോ ഫംഗ്ഷൻസ് ആണ്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി F10 ആണ്, പോളാർ ട്രക്കിംഗ് ഓപ്ഷൻ ഡി F10. സോ F1 എന്ന് പറയുന്നത് ഓൺലൈൻ ഹെൽപ്പിനാണ്, F2 എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, F3 ഒബ്ജക്ട് സ്നാപ്പ് അല്ലെങ്കിൽ ഓ സ്നാപ്പ് ഓൺ ഓർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, F4 എന്ന് പറയുന്നത് 3D ഓ സ്നാപ്പ് ഓൺ ഓർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, F5 ഐസോപ്ലെയിൻ ഓൺ ഓർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്,
F6 എന്ന് പറയുന്നത് ഡൈനാമിക് യൂസർ കോർഡിനേറ്റ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യാനാണ്. F7 എന്ന് പറയുന്നത് ഗ്രിഡ് ഓണർ ഓഫ് ചെയ്യാനാണ്. F8 ഓർത്തോ മോഡ് ഓണർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. F9 ഗ്രിഡ് സ്നാപ്പ് ഓണർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. F10 പോളാർ സ്നാപ്പ് ട്രാക്കിംഗ് ഓണർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. F11 ഒബ്ജക്ട് സ്നാപ്പ് ട്രാക്കിംഗ് ഓണർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. F12 ഡൈനാമിക് ഇൻപുട്ട് ഓണർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Question number 33. Which of the following command is used to copy the properties from one object to one or more objects? അതായത് ഒരു ഒബ്ജക്റ്റിലുള്ള പ്രോപ്പർട്ടീസിനെ കോപ്പി ചെയ്ത് മറ്റൊരു ഒബ്ജക്ട്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കുന്ന കമാൻഡിനാണ്. ട്രാൻസ്ഫർ ചെയ്യിക്കുക അല്ല, ജസ്റ്റ് ഒരു പ്രോപ്പർട്ടീസിനെ മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് കോപ്പി ചെയ്യിക്കുന്ന കമാൻഡ്. അതിന് ഓപ്ഷൻ എ സി എച്ച് പ്രോപ്പ്, ബി ബ്ലോക്ക്, സി മാച്ച് പ്രോപ്പർട്ടീസ്, ഡി ഇൻസേർട്ട് ബ്ലോക്ക്. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി മാച്ച് പ്രോപ്പർട്ടീസ് ആണ്. അതായത് കോപ്പി ചെയ്തിട്ട് മാറ്റുവാണ്, അതേസമയം പ്രോപ്പർട്ടീസിനെ ചേഞ്ച് ചെയ്ത് മാറ്റുവാണെന്നുണ്ടെങ്കിൽ സി എച്ച് ചേഞ്ച് പ്രോപ്പർട്ടീസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, കോപ്പി ചെയ്ത് പ്രോപ്പർട്ടീസിനെ കോപ്പി ചെയ്ത് വേറൊരു ഒബ്ജക്റ്റിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി മാച്ച് പ്രോപ്പർട്ടീസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 34. ടു സ്റ്റഡി ദി മിനറൽ കോൺസ്റ്റിറ്റുവന്റ് ഗ്രെയിൻ സൈസ് എക്സെട്ര ഈസ് ഡാഷ് ടെസ്റ്റ്. ഉദ്ദേശിച്ചിരിക്കുന്നത് മിനറൽ കോൺസ്റ്റിറ്റുവൻസിനെ പറ്റിയുള്ള സ്റ്റഡി എന്താണെന്നാണ്. മൈക്രോസ്കോപ്പിക് ഓപ്ഷൻ എ മൈക്രോസ്കോപ്പിക്, ഓപ്ഷൻ ബി സ്മിത്സ്, ഓപ്ഷൻ സി വാട്ടർ അബ്സോർപ്ഷൻ, ഓപ്ഷൻ ഡി ആസിഡ്. ഇത് നമ്മുടെ സ്റ്റോൺസിന്റെ ടെസ്റ്റിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ മൈക്രോസ്കോപ്പിക് ടെസ്റ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 35. ദ ടോട്ടൽ ഹൈറ്റ് ഓഫ് എ ക്ലാംകിൻ ഇസ് അബൌട്ട്. ഇതിന്റെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ കിന്നുകളുടെയൊക്കെ ഹൈറ്റ് എത്രയാണെന്നാണ്. ഓപ്ഷൻ എ 30 cm to 4 mm, ഓപ്ഷൻ ബി 4 m to 6 m, ഓപ്ഷൻ സി 10 cm to 20 cm, ഓപ്ഷൻ ഡി 3 m to 4 m. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 3 m to 4 m ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 36. ഐ എസ് കോഡ് ഓഫ് ക്ലേ ടെറസിംഗ് ടൈൽസ്. ക്ലേ ടെറസിംഗ് ടൈൽസിന്റെ ഐ എസ് കോഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ IS 1464 1959, ഓപ്ഷൻ ബി 654 1972, ഓപ്ഷൻ സി IS 2690 1964, ഓപ്ഷൻ ഡി IS 712 1973. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി IS 2690 ആണ്. അതായത് നമ്മൾ ക്ലേ ടെറസിംഗ് ടൈൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ IS 1464 1959 എന്ന് പറയുന്നത് ക്ലേ റിഡ്ജ് ആൻഡ് സീലിംഗ് ടൈൽസ് ആണ്. IS 654 ആണെന്നുണ്ടെങ്കിൽ ക്ലേ റൂഫിംഗ് ടൈൽസ് അല്ലെങ്കിൽ മാംഗ്ലൂർ ടൈൽസിനെ പറ്റിയുള്ള IS കോഡ് IS 654 ആണ്. IS 2690 ആണ് ബേൺഡ് ക്ലേ ഫ്ലാറ്റ് ടെറസിംഗ് ടൈൽസ് വരുന്നത്. ഓക്കെ, IS 712 എന്ന് പറയുന്നത് ടൈൽസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതല്ല, ബിൽഡിംഗ് ലൈൻസുമായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ആണ് 712 വരുന്നത്. 654 എന്ന് പറയുന്നത് റൂഫിംഗ് ടൈൽസ് തന്നെയാണ്, പക്ഷേ നമുക്കിവിടെ സ്പെസിഫൈ ചെയ്ത് IS കോഡ് ഓഫ് ക്ലേ ടെറസിംഗ് ടൈൽസ് എന്ന് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് ആൻസർ ഈസ് ഓപ്ഷൻ സി IS 2690 1964. ക്വസ്റ്റ്യൻ നമ്പർ 37. IS കോഡ് ഓഫ് PSC. PSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റ് ആണ്. ഓപ്ഷൻ എ 455 1989, ഓപ്ഷൻ ബി 12000 IS 1233 0 1988, ഓപ്ഷൻ സി IS 1260 0 1989, ഓപ്ഷൻ ഡി IST 40 1985. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 455 1989 ആണ്. Question number 38. The purpose of this test is to assess the plasticity of lime. Option A, impurity test. Option B, workability test. Option C, plasticity test. Option D, ball test. ഇതിന്റെ ആൻസർ വരുന്നത് ലൈമിന്റെ പ്ലാസ്റ്റിസിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് പ്ലാസ്റ്റിസിറ്റി ടെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. ബോൾ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ലൈമിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 39. ഇൻ എ മോട്ടാർ ദ ബൈൻഡിംഗ് മെറ്റീരിയൽ ഈസ്. ഒരു മോട്ടാറിലെ ബൈൻഡിംഗ് മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ സാൻഡ്, ബി സിമെന്റ്, സി സുർക്കി, ഡി ക്ലേ. മോട്ടാറിൽ നമ്മൾ ക്ലേ യൂസ് ചെയ്യാറില്ല. എ സാൻഡും സി സുർക്കിയും ഫൈൻ അഗ്രിഗേറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സുർക്കി എന്താണ്? ബ്രിക്കിന്റെ പൊടിയാണ്, ബ്രിക്ക് പൊടി തന്നെയാണ് സുർക്കി എന്ന് പറയുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ ബി സിമെന്റ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ സിമെന്റ് ആണ്. ഇനി സിമെന്റ് ആണ് ബൈറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ മോട്ടാറിനെ സിമെന്റ് മോട്ടാർ എന്ന് പറയും. ലൈം ആണ് ബൈറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലൈം മോട്ടാർ എന്ന് പറയും. ഇനി ലൈം മോട്ടാറിലേക്ക് സിമെന്റ് ആഡ് ചെയ്തിട്ടുള്ള മോട്ടാർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഗേജ്ഡ് മോട്ടാർ എന്ന് പറയും. സോ ഹിയർ ആൻസർ ഇസ് ഓപ്ഷൻ ബി സിമെന്റ്.
Question number 40. The sand particles which sand pass through 1.5875 mm is ISM are known as. 1.5875 mm ലൂടെ പാസ് ചെയ്യുന്ന സാൻഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഫൈൻ സാൻഡ് ആണ്. അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ് നോക്കാം. ഓക്കെ, സീവ് അനാലിസിസ് പ്രകാരം IS 7.62 mm സീവിലൂടെ പാസ് ചെയ്യുന്നതാണെങ്കിൽ അതൊരു ഗ്രാവൽ സാൻഡ് ആണ്. ഇത് കോൺക്രീറ്റിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി IS 3.175 mm സീവിലൂടെ പാസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അത് കോഴ്സ് സാൻഡ് ആണ്. പിറ്റ് സാൻഡ്, നമ്മൾ എടുക്കുന്ന പിറ്റ് സാൻഡ് ഇല്ലേ, അത് കോഴ്സ് സാൻഡിന്റെ ഗണത്തിൽ വരുന്നതാണ്. മേസൺറി വർക്ക്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഫൈൻ സാൻഡ്. ഫൈൻ സാൻഡ് എന്ന് പറയുന്നത് 1.5875 mm സീവിലൂടെ പാസ് ചെയ്യുന്നതാണ് ഫൈൻ സാൻഡ്. ഇത് പ്ലാസ്റ്ററിംഗ് വർക്ക്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 41. ഗ്രാസ് ഓർ എയർ ബബിൾസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദി പ്ലാസ്റ്റിക് സിമെന്റ് മോർട്ടാർ മിക്സ് ടു പ്രൊഡ്യൂസ് എ മെറ്റീരിയൽ വിത്ത് എ സെല്ലുലാർ സ്ട്രക്ചർ. എയർ ബബിൾസ് മോട്ടാറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് കോൺക്രീറ്റിനെ ഒരു സെല്ലുലാർ സ്ട്രക്ചറാക്കി മാറ്റുകയാണെങ്കിൽ ആ കോൺക്രീറ്റിന് പറയുന്ന നെയിം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സെല്ലുലാർ കോൺക്രീറ്റ്, ഓപ്ഷൻ ബി ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്, ഓപ്ഷൻ സി നോഫൈൻസ് കോൺക്രീറ്റ്, ഓപ്ഷൻ ഡി ഹെവി വെയ്റ്റ് കോൺക്രീറ്റ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ സെല്ലുലാർ കോൺക്രീറ്റ് ആണ്. സെല്ലുലാർ കോൺക്രീറ്റ് ഒരു ടൈപ്പ് ഓഫ് ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ് ആണ്. അതായത് അതിനകത്തേക്ക് എയർ ബബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് കോൺക്രീറ്റിനെ ഒരു മാസ് സ്ട്രക്ചർ എന്നുള്ളത് മാറി കോൺക്രീറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാക്കി കൺസെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വളരെ ഫയർ റെസിസ്റ്റൻ്റ് ആണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് എയർ ബബിൾസ് ഉള്ളത് കൊണ്ട് ഫയറിന് ഈസി ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി എന്താണ് ഈ സെല്ലുലാർ കോൺക്രീറ്റ് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നോക്കാം. സെല്ലുലാർ കോൺക്രീറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് സിമെന്റ്, വാട്ടർ ആൻഡ് പെർഫോംഡ് ഫോം. ദ പർപ്പസ് ഓഫ് ദി ഫോം is to supply a mechanism by which a relatively high proportion of stable air voids can be induced into the mixture and produce a cellular or porous solid upon curing of mixture. ഈ സെല്ലുലാർ കോൺക്രീറ്റ് ക്യൂബ്, ഇതൊരു സെല്ലുലാർ കോൺക്രീറ്റ് ക്യൂബാണ്. ഇന്ന നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിറയെ വോയിഡ്സ് ഉണ്ടായിരിക്കും. അതായത് എയർ ബബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. നോർമലി ഇതേ വോളിയം ഉള്ള ഒരു കോൺക്രീറ്റ് ബ്ലോക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സെല്ലുലാർ കോൺക്രീറ്റ് ബ്ലോക്കിന് വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അതാണ് അതിന്റെ പർപ്പസും. ക്വസ്റ്റ്യൻ നമ്പർ 42. ഹോട്ട് റോൾഡ് ഡിഫോമിംഗ് ബാർസ് കൺഫോമിംഗ് ടു IS കോഡ്. ഹോട്ട് റോൾഡ് ഡിഫോമിംഗ് ബാർസ് സ്റ്റീലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓപ്ഷൻ എ 1139, ഓപ്ഷൻ ബി 1785, ഓപ്ഷൻ സി 1566, ഓപ്ഷൻ ഡി 226. അപ്പോൾ ഹോട്ട് റോൾഡ് ഡിഫോമിംഗ് ബാർസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന IS കോഡ് ഏതാണെന്ന് നോക്കാം. അതിനു മുന്നേ ആദ്യത്തെ ഓപ്ഷൻ IS 1139 എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷൻ ഫോർ ഹോട്ട് റോൾഡ് സ്റ്റീൽ ഡിഫോംഡ് ബാർസ് ആണ്. IS 1789 എന്ന് പറയുന്നത് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിനുള്ള സ്റ്റീലിൻ്റെ കോഡാണ്. IS 1566 എന്ന് പറയുന്നത് സ്റ്റീൽ ഹാൻഡ് ഡ്രോൺ ആയിട്ടുള്ള സ്റ്റീൽ വയർ ഫാബ്രിക്കിൻ്റെ കൺസ്ട്രക്ഷനുള്ളതാണ്, സ്പെസിഫിക്കേഷൻസിനുള്ളതാണ്. IS 226 സ്ട്രക്ചറൽ സ്റ്റീലിൻ്റെ സ്പെസിഫിക്കേഷൻ ആണ്. അപ്പോൾ സ്ട്രക്ചറൽ സ്റ്റീലിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IS 226 ആണ്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ 1139 ആണ്, സ്പെസിഫിക്കേഷൻ ഫോർ ഹോട്ട് റോൾഡ് സ്റ്റീൽ ഡിഫോംഡ് ബാർസ്. ക്വസ്റ്റ്യൻ നമ്പർ 43. ദീസ് പൈൽസ് ആർ ഡ്രിവൺ അറ്റ് ആൻ ഇൻക്ലിനേഷൻ ടു റെസിസ്റ്റ് ലാർജർ ഹൊറിസോണ്ടൽ ഓർ ഇൻക്ലൈൻഡ് ഫോഴ്സസ്. അതായത് ലാർജർ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫോഴ്സസ് വരുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൈൽസിനെ ഇൻക്ലൈൻഡ് ആയിട്ട് വയ്ക്കും. അത് പ്യുവർലി അനാലിസിസ് പർപ്പസ് ആണ്. അനാലിസിസ് പർപ്പസ് അല്ല, റെസിസ്റ്റിംഗ് പർപ്പസിനാണ്, സ്ട്രെങ്ത് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അനാലിസിസിലൂടെയാണ് നമുക്കത് കണ്ടുപിടിക്കുന്നത്. അതായത് ഒരു ഇൻക്ലിനേഷനിൽ വെക്കുമ്പോൾ നമ്മുടെ ലോഡ് വരുന്ന ഫോഴ്സിനെ നമ്മൾക്ക് അതിന്റെ കമ്പോണന്റ് ഫോഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുകയും അത് ദെയർ ബൈ റിഡ്യൂസ് ചെയ്യാനും സാധിക്കും. സോ അങ്ങനെ ഒരു ഇൻക്ലിനേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന പൈൽസിന് പറയുന്ന പേര് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഷീറ്റ് പൈൽസ്, ഓപ്ഷൻ ബി ആങ്കർ പൈൽസ്, ഓപ്ഷൻ സി ഫെൻഡർ പൈൽസ്, ഓപ്ഷൻ ഡി ബാറ്റർ പൈൽസ്. ഇൻക്ലിനേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന പൈൽസിന് പറയുന്ന പേര് ഓപ്ഷൻ ഡി ബാറ്റർ പൈൽസ് ആണ്. അപ്പോൾ ഈ ആദ്യം കാണിച്ചിരിക്കുന്നതാണ് ഷീറ്റ് പൈൽസ്, ഇതാണ് ആങ്കർ പൈൽസ്. ആങ്കർ പൈൽസ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു ആങ്കറിങ് ഓപ്ഷൻ ഉണ്ടായിരിക്കും, ആ ഗ്രൗണ്ടിലേക്ക് ആങ്കർ ചെയ്തായിരിക്കും പൈൽസ് നിൽക്കുന്നത്. ഇനി ഫെൻഡർ പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിലേക്ക് ഷിപ്പോ മറ്റോ വന്നിട്ട് ഇടിച്ച് അവിടെ ഒരു നമ്മുടെ സ്ട്രക്ചറിനൊരു ഡിഫോർമേഷൻ സംഭവിക്കാതിരിക്കാനാണ്, ഡിഫ്ലക്ഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റീവ് കവറിങ് ആയിട്ട് കൊടുക്കുന്ന പൈൽസ് ആണ് ഫെൻഡർ പൈൽസ്. ഇനി നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബാറ്റർ പൈൽസ്, ഇതാണ്.
ഒരു ഇൻക്ലിനേഷനിൽ പ്രൊവൈഡ് ചെയ്ത പൈൽസ് ആണ് ബാറ്റർ പൈൽസ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ബാറ്റർ പൈൽസ്. ക്വസ്റ്റ്യൻ നമ്പർ 44. മിനിമം ഹൈറ്റ് 50 mm ഉള്ളി, 3 stones ആർ ടു ബി യൂസ്ഡ് ടു മേക്ക് അപ് ദി ഹൈറ്റ് ഓഫ് 1 course. മോർട്ടാർ ജോയിന്റ് 16 mm. ഇത് നമ്മുടെ സ്റ്റോൺ മേസൺറിയുടെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലായി കോൺസ്റ്റബിൾ മേസൺറിയെ പറ്റിയാണ് ചോദ്യം. നമ്മുടെ കോൺസ്റ്റബിൾ മേസൺറി, ഫസ്റ്റ് ക്ലാസ് കോൺസ്റ്റബിൾ മേസൺറി, സെക്കൻഡ് ക്ലാസ് കോൺസ്റ്റബിൾ മേസൺറി, തേർഡ് ക്ലാസ് കോൺസ്റ്റബിൾ മേസൺറി എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് ക്ലാസ് കോൺസ്റ്റബിൾ മേസൺറി എന്താണ്? ഒരു കോഴ്സ് മേക്ക് ചെയ്യാൻ ഒരു സ്റ്റോൺ ആണ് യൂസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കോൺസ്റ്റബിൾ മേസൺറി എന്ന് പറയും. ഒരു കോഴ്സ് മേക്ക് ചെയ്യാൻ 2 stones യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ക്ലാസ് കോൺസ്റ്റബിൾ മേസൺറി എന്ന് പറയും. ഒരു കോഴ്സ് മേക്ക് ചെയ്യാൻ 3 stones യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തേർഡ് ക്ലാസ് കോൺസ്റ്റബിൾ മേസൺറി എന്ന് പറയും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു കോഴ്സ് മേക്ക് ചെയ്യാൻ 3 stones യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഏത് കാറ്റഗറിയിൽ വരും? കോൺസ്റ്റബിൾ മേസൺറി തേർഡ് സോർട്ടിൽ വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി, കോൺസ്റ്റബിൾ തേർഡ് സോർട്ട് ആണ് ആൻസർ ആയിട്ട് വരിക. ഫസ്റ്റ് ക്ലാസ് കോൺസ്റ്റബിൾ മേസൺറി എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു കോഴ്സിൽ ഒരു സ്റ്റോൺ ആയിരിക്കും ഉള്ളത്. അതിന്റെ മോട്ടാറിന്റെ ജോയിന്റ് തിക്നെസ് 10 mm ആയിരിക്കും മിനിമം, അല്ല മാക്സിമം. ഓക്കെ, ഇനി സെക്കൻഡ് ക്ലാസ് കോൺസ്റ്റബിൾ മേസൺറി എന്ന് പറയുമ്പോൾ ഒരു കോഴ്സിൽ 2 stones ഉണ്ടായിരിക്കും. അതിന്റെ മോട്ടാർ ജോയിന്റ് മാക്സിമം 12 mm ആയിരിക്കും. തേർഡ് ക്ലാസ് കോൺസ്റ്റബിൾ മേസൺറി എന്ന് പറയുമ്പോൾ ഒരു കോഴ്സിൽ 3 stones ഉണ്ടായിരിക്കും. അതിന്റെ മോട്ടാർ ജോയിന്റിന്റെ തിക്നെസ് 16 mm ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 45. ഇറ്റ് പ്രിവെന്റ്സ് ദി ടെൻഡൻസി ഓഫ് സ്റ്റോൺ ജോയിന്റ് ടു പുൾ അപ്പാർട്ട്. ദിസ് ജോയിന്റ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ഡബിൾ ജോയിന്റ്. ഓക്കെ, അപ്പോ സ്റ്റോണിനെ രണ്ട് പാർട്ടായി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ജോയിൻസ് യൂസ് ചെയ്യുന്നത്. രണ്ട് സ്റ്റോൺസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജോയിൻസ് യൂസ് ചെയ്യുന്നത്. പലതരത്തിലുള്ള ജോയിൻസ് ഉണ്ട്. ഡബിൾ ജോയിന്റിന് പകരം സ്റ്റോൺസ് മാറാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ജോയിന്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ക്രാംഡ് ജോയിന്റ്, ഓപ്ഷൻ ബി പ്ലഗ്ഡ് ജോയിന്റ്, ഓപ്ഷൻ സി ബഡ് ജോയിന്റ്, ഓപ്ഷൻ ഡി ഡബിൾഡ് ജോയിന്റ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ക്രാംഡ് ജോയിന്റ് ആണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് ക്രാംഡ് ജോയിന്റ്. രണ്ട് സ്റ്റോൺസിനിടയിൽ ഈ രീതിയിലായിരിക്കും നമ്മൾ ജോയിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ക്രാംഡ് ജോയിൻ്റ് എന്ന് പറയും. രണ്ട് സ്റ്റോൺസ് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് പോകത്തില്ല. ഇതാണ് പ്ലഗ്ഡ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഇതാണ് ബഡ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഇതിനെ സ്ക്വയർ ജോയിൻ്റ് എന്നും പറയാറുണ്ട്. ഇതാണ് ഡബിൾ ജോയിൻ്റ്. ഈ ഡബിൾ ജോയിൻ്റിനെ കുറച്ചുകൂടെ സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ക്രാംഡ് ജോയിൻ്റ് ആയിട്ട് മാറ്റുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 46. ഡാഷ് റൂഫ് ഹാസ് 4 sloping sides with 0 vertical roof lines. അതായത് 4 directionലേക്കും സ്ലോപ്പ് ചെയ്തിട്ടാണ് റൂഫ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വെർട്ടിക്കൽ റൂഫ് ഒന്നും തന്നെ ഇല്ല. അങ്ങനെയുള്ള റൂഫിന് പറയുന്ന നെയിം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഗേബിൾ, ഓപ്ഷൻ ബി ഹിപ്പ്, ഓപ്ഷൻ സി ഷീറ്റ്, ഓപ്ഷൻ ഡി ഗംബ്രൽ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഹിപ്പ് ആണ്. അതായത് 4 sideലേക്കും സ്ലോപ്പിംഗ് ആയിട്ടുള്ള റൂഫ് ആണെങ്കിൽ അതിനെ നമ്മൾ ഹിപ്പ് എന്നാണ് പറയുന്നത്. ഗേബിൾ എന്താണ്? 2 sideലേക്കാണ് സ്ലോപ്പിക് എന്നുണ്ടെങ്കിൽ അതിനെ ഗേബിൾ എന്ന് പറയും. ഗേംബ്രൽ എന്താണ്? 2 sideലേക്ക് തന്നെ ആയിരിക്കും സ്ലോപ്പിംഗ്, പക്ഷേ ആ 2 slopeനും ഒരു എക്സ്ട്രാ സ്ലോപ്പും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 slopeനെയും ഡിവൈഡ് ചെയ്തിട്ട് 2 വ്യത്യസ്ത സ്ലോപ്പുകളും കൂടെ ആക്കുന്നുണ്ട്. അതിനെയാണ് ഗേംബ്രൽ എന്ന് പറയുന്നത്. അതേസമയം 4 sideലേക്കും സ്ലോപ്പ് ഉണ്ട്, ആ 4 slopeനും വീണ്ടും ഒരു എക്സ്ട്രാ സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? മൻസാർഡ് റൂഫ് എന്ന് പറയും. അപ്പോൾ ഇതാണ് ഗേബിൾ റൂഫ്. 2 സൈഡിലും മാത്രമാണ് സ്ലോപ്പ് ഉള്ളത്. ഇതാണ് ഹിപ്പ് റൂഫ്. ഇത് 4 സൈഡിലേക്കും സ്ലോപ്പ് ഉണ്ട്. ഇതാണ് ഷീറ്റ്സ്. ഇതാണ് ഗേംബ്രൽ. ഗേംബ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലേക്കും സ്ലോപ്പ് ഉണ്ട്, എന്നാലും ആ 2 സൈഡിലും എക്സ്ട്രാ സ്ലോപ്പ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗേംബ്രൽ. ഇതേപോലെ 4 സൈഡിലും സ്ലോപ്പ് ഉണ്ട്, ആ 4 സൈഡിലേക്കും എക്സ്ട്രാ സ്ലോപ്പും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ മൻസാർഡ് എന്ന് പറയും. ക്വസ്റ്റ്യൻ നമ്പർ 47. ദിസ് ട്രസ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ബോ. ഒരു ബോ ഷേപ്പിലുള്ള ട്രസ്സിന് പറയുന്ന പേരാണ് ചോദ്യം. ഓപ്ഷൻ എ സ്റ്റീൽ ട്രസ്, ഓപ്ഷൻ ബി ട്രങ്കേറ്റഡ് ട്രസ്, ഓപ്ഷൻ സി ലാറ്റിസ്റ്റ് റൂഫ് ട്രസ്, ഓപ്ഷൻ ഡി മൻസാർഡ് ട്രസ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ലാറ്റിസ്റ്റ് റൂഫ് ട്രസ് ആണ്. ഇതിനെ ബേൽഫാസ്റ്റ് ട്രസ് എന്നും ബോ ഷേപ്ഡ് ട്രസ് എന്നും ഒക്കെ പറയാറുണ്ട്. ഇതാണ് ഫിഗർ. ട്രങ്കേറ്റഡ് ട്രസ് എന്താണ്? ട്രങ്കേറ്റഡ് ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ടോപ്പ് പോർഷനിൽ ഒരു സ്ലോപ്പ് കൂടി പ്രൊവൈഡ് ചെയ്യും. നമുക്കിപ്പോൾ റൂഫിൽ ഒരു റൂം ഒക്കെ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ട്രങ്കേറ്റഡ് ട്രസ് ആയിരിക്കും യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി മൻസാർഡ് ട്രസ് എന്താണ്? മൻസാർഡ് ട്രസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് കിംഗ് പോസ്റ്റ് ട്രസ് ആൻഡ് ക്വീൻ പോസ്റ്റ് ട്രസ്. കിംഗ് പോസ്റ്റ് ട്രസ്സിന് ഒരു ഒരു പോസ്റ്റ് ഉണ്ടായിരിക്കും, ക്വീൻ പോസ്റ്റ് ട്രസ്സിന് 2 posts ഉണ്ടായിരിക്കും. ഇതിന്റെ രണ്ടിനെയും കൂടെ കോമ്പിനേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് മൻസാർഡ് ട്രസ്. ക്വസ്റ്റ്യൻ നമ്പർ 48.
സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോർ ഈസ് അഡാപ്റ്റഡ് ഫോർ മാക്സിമം സ്പാൻ ഓഫ്. സിംഗിൾ ജോയിസ്റ്റ് ടിമ്പർ ഫ്ലോറിന് കൊടുക്കുന്ന മാക്സിമം സ്പാൻ ആണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 4.6 മീറ്റർ, ഓപ്ഷൻ ബി 3.6 മീറ്റർ, ഓപ്ഷൻ സി 7.5 മീറ്റർ, ഓപ്ഷൻ ഡി 4 മീറ്റർ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 3.6 മീറ്റർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 49. വെർട്ടിക്കൽ മെമ്പേഴ്സ് ഓഫ് ബ്രിക് ലെയേഴ്സ് സ്കഫോൾഡിംഗ് ആർ കാൾഡ്. സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വർക്കേഴ്സിന് നമ്മൾ വെർട്ടിക്കൽ ഹൈറ്റിൽ, ബിൽഡിങ്ങിന്റെ വെർട്ടിക്കൽ ഹൈറ്റിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഉയരത്തിനനുസരിച്ച് വർക്കേഴ്സിന് മുകളിലേക്ക് പോയി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഒരു ടെമ്പററി സ്ട്രക്ചറാണ്, ടെമ്പററി സപ്പോർട്ടിംഗ് സ്ട്രക്ചറാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ വെർട്ടിക്കൽ മെമ്പേഴ്സ് എന്ന് പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റിഡ്ജ്, ഓപ്ഷൻ ബി പുട്ട്ലോക്സ്, ഓപ്ഷൻ സി ഇംബ്രൂഡ്, ഓപ്ഷൻ ഡി സ്റ്റാൻഡേർഡ്സ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പൊ നമുക്ക് ഈ സ്കഫോൾഡിങ്ങിന്റെ ബാക്കിയുള്ള കമ്പോണൻസും കൂടെ നോക്കാം. സ്കഫോൾഡിങ്ങിന്റെ വെർട്ടിക്കൽ മെമ്പേഴ്സിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, വെർട്ടിക്കലി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇത് വാളാണ്. ഈ വാളിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഹൊറിസോണ്ടലി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന് പറയുന്ന പേരാണ് പുഡ്ലോക്സ്. ഈ വാളിന് എലോങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഹൊറിസോണ്ടൽ മെമ്പേഴ്സിന് പറയുന്ന പേരാണ് ലെഡ്ജേഴ്സ്. അതായത് ഇതൊരു ലെഡ്ജറാണ്, ഈ ഹൊറിസോണ്ടൽ ലൈനും ലെഡ്ജറാണ്, ഇത് ഹൊറിസോണ്ടലി ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഈ വാളിന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് പുഡ്ലോക്ക്. ഇവിടെ കാണുന്ന ഇത്, ഇത്, ഇതൊക്കെ പുഡ്ലോക്സ് ആണ്. വാളിന് പാരലലി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ലെഡ്ജസ്, വാളിന് പെർപെൻഡിക്കുലറി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പുഡ്ലോക്സ്, വെർട്ടിക്കലി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ്. ഇനി ഈ സ്കഫോൾഡിങ്ങിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് അതിനൊരു സ്വേ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻക്ലൈൻഡ് മെമ്പർ പ്രൊവൈഡ് ചെയ്യും, അതിനെയാണ് റേക്കർ എന്ന് പറയുന്നത്. പിന്നെ ഡയഗണലി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്ന പേരാണ് ബ്രേസസ്, ഡയഗണൽ ബ്രേസസ്. Question number 15. For protecting the coping and parapets, darts should be provided at various locations. അതായത് കോപ്പിങ്ങിനെയും പാരപെറ്റിനെയും, കോപ്പിംഗ് എന്ന് പറയുന്നത് തന്നെ പാരപെറ്റിന് ഒരു കവറിംഗ് ആണ്, പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ് കോപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് മഴവെള്ളത്തിൽ നിന്നുമൊക്കെ വെള്ളം അവിടെ വന്ന് പാരപെറ്റിന്റെ ടോപ്പ് സർഫേസിൽ വന്ന് സ്റ്റോർ ചെയ്യാതെ അതിനെ ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പിങ്ങിന്റെ ഒരു പ്രൊട്ടക്ഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ യൂഷ്വലി ഈ പാരപെറ്റിന്റെ മുകളിൽ ഡി പി സി ഇട്ട് അതിന് മുകളിലാണ് കോപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഈ ഡി പി സി ആണോ എന്നൊരു ഡൗട്ട് വരും. ഓപ്ഷൻ എ ഡി പി സി, ഓപ്ഷൻ ബി വൈറ്റ് വാഷ്, ഓപ്ഷൻ സി സിമെന്റ്, ഓപ്ഷൻ ഡി പ്ലാസ്റ്റർ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് പ്രൊട്ടക്ഷൻ ഫോർ കോപ്പിംഗ് ആൻഡ് പാരപെറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്കൊരു ഡൗട്ട് തോന്നും ഇതിൽ ഏതാണെന്ന്. അപ്പോൾ പി എസ് സി ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സി സിമെന്റ് ആണ്. അത് തന്നെ നമ്മളും ഫോളോ ചെയ്താൽ മതി. കാരണം ഡി പി സി എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയാനായിട്ട് പറ്റില്ല. പാരപെറ്റിന്റെ മുകളിൽ ഡി പി സി ഇട്ട് അതിന് മുകളിലാണ് കോപ്പിംഗ് ഇടുന്നത്. വൈറ്റ് വാഷും പ്ലാസ്റ്ററും ഒക്കെ പ്രൊവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം അതിന് സിമെന്റ് കോട്ടിംഗ് കൊടുക്കണം. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സിമെന്റ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 51. ഗാർനറ്റ് ഹിഞ്ച് യൂസ്ഡ് ഇൻ, ഗാർനറ്റ് ഹിഞ്ച് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബാറ്റൺ ലഡ്ജ്ഡ് ആൻഡ് ബേസ്ഡ് ഡോർ, ഓപ്ഷൻ ബി ലാൻറ്റേൺ വിൻഡോ, ഓപ്ഷൻ സി സ്കൈലൈറ്റ് വിൻഡോ, ഓപ്ഷൻ ഡി ഗേറ്റ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ബാറ്റൺ ലഡ്ജ്ഡ് ബ്രേസ്ഡ് ഡോർ. എന്താണ് ഗാർനറ്റ് ഹിഞ്ച് എന്ന് നോക്കാം. ഇതാണ് ഗാർനറ്റ് ഹിഞ്ച് വരുന്നത്. അതായത് ഈ രീതിയിലായിരിക്കും ഗാർനറ്റ് ഹിഞ്ച് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടുതലും ബാറ്റൺ ലഡ്ജ്ഡ് ബ്രേസ്ഡ് ലോഡ്സിനായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 52. മിനിമം സ്ലോപ്പ് ഓഫ് റാമ്പ്, റാമ്പിന്റെ മിനിമം സ്ലോപ്പ്. ഓപ്ഷൻ എ 1:30, ഓപ്ഷൻ ബി 1:20, ഓപ്ഷൻ സി 1:10, ഓപ്ഷൻ ഡി 1:50. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1:10 ആണ്. ഇതിന്റെ ഒരു റേഞ്ച് 1:10 to 1:15 ആണ്. അപ്പം മിനിമം സ്ലോപ്പ് ഓഫ് റാമ്പ് മിനിമം ആയിട്ട് പ്രൊവൈഡ് ചെയ്തത് 1:10 ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 53. ദിസ് സ്റ്റെപ്പ് ഹാസ് എ കർവ്ഡ് റൈസ് ആൻഡ് ത്രെഡ്. അതായത് ഈ സ്റ്റെപ്പിന് കർവ്ഡ് ആയിട്ടുള്ള റൈസും ത്രെഡും ആയിരിക്കും. ഓപ്ഷൻ എ ലിഫ്റ്റ് സ്റ്റെപ്പ്, ഓപ്ഷൻ ബി ഡാൻസിങ് സ്റ്റെപ്പ്, ഓപ്ഷൻ സി കൊമോഡ് സ്റ്റെപ്പ്, ഓപ്ഷൻ ഡി സ്പ്ലേഡ് സ്റ്റെപ്പ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി കൊമോഡ് സ്റ്റെപ്പ് ആണ്. കൊമോഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം റൈസും ത്രെഡും ഒരു കർവ്ഡ് ഷേപ്പിലായിരിക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പിക്ചർ ഇതാണ്. ഈ ആദ്യത്തെ പടം ലിഫ്റ്റ് സ്റ്റെപ്പാണ്, നമ്മൾ യൂഷ്വലി മോളുകളിലൊക്കെ കാണുന്നതാണ് ലിഫ്റ്റ് സ്റ്റെപ്പ്. ഇതാണ് ഡാൻസിങ് സ്റ്റെപ്പ്. ഇതിന്റെ സെന്ററിലേക്ക് പല പല സെന്ററുകളിലേക്കായിരിക്കും ഓറിയന്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് അതിനെ ഡാൻസിങ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതാണ് കമോഡ് സ്റ്റെപ്പ്, അതിന്റെ ഒരു കർവ്ഡ് ഷേപ്പിലായിരിക്കും അതിന്റെ സ്റ്റെപ്സ് വരിക. ഇനി സ്പ്ലേഡ് സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ
ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് സ്പ്ലൈഡ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അതായത് വൈഡ് ആക്കി ഈ ഒരു രീതിയിലേക്ക് അറേഞ്ച് ചെയ്യും. യൂഷ്വൽ റെക്ടാങ്കുലർ ഷേപ്പിൽ നിന്ന് മാറി നമുക്കൊരു വൈഡ് സ്റ്റെയർ പ്രൊവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്പ്ലൈഡ് സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 54. ദ ടിമ്പർ ഓഫ് എവർഗ്രീൻ ട്രീസ് ദാറ്റ് ആർ സോഫ്റ്റ് ഇൻ നേച്ചർ. അതായത് സോഫ്റ്റ് നേച്ചറുള്ള എവർഗ്രീൻ ട്രീസിന്റെ ടിമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഹാർഡ് വുഡ്, ഓപ്ഷൻ ബി ആനുവൽ റിംഗ്സ്, ഓപ്ഷൻ സി മെഡുലറി റേസ്, ഓപ്ഷൻ ഡി സോഫ്റ്റ് വുഡ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സോഫ്റ്റ് വുഡ് ആണ്. നമുക്കറിയാം ട്രീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബ്രോഡ്ലി, എക്സോജിനസ് ട്രീസ് എന്നും എൻഡോജിനസ് ട്രീസ് എന്നും. എക്സോജിനസ് ട്രീസ് എന്താണ്? എക്സോജിനസ് ട്രീസ് വളരെ ബൾക്കായിട്ടാണ് ഗ്രോത്ത്, അതായത് അത് വിത്ത് വൈസ് എൻലാർജ് ചെയ്ത് വരും. എൻഡോജിനസ് ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് വൈസ് ആയിരിക്കും അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സാധാരണ ബാംബു, പാം ട്രീ, കോക്കോനട്ട് ട്രീ ഇതൊക്കെ കണ്ടിട്ടില്ലേ, ഇതിനകത്തൊന്നും വുഡ് എന്ന് പറഞ്ഞിട്ട് എടുക്കാനായിട്ടില്ല. നമ്മൾ യൂഷ്വലി വുഡ് എടുക്കുന്നത് എക്സോജിനസ് ട്രീസിനാണ്. ഈ എക്സോജിനസ് ട്രീസിനെ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം, ഒന്ന് കോണിഫെറസ് ട്രീസും രണ്ട് ഡെസിഡിയസ് ട്രീസും. ഇതിനകത്ത് കോണിഫെറസ് ട്രീസിനെയാണ് എവർഗ്രീൻ ട്രീസ് എന്ന് പറയുന്നത്. അതിനുള്ള കാരണം അതിനകത്ത് ത്രൂ ഔട്ട് ദി ഇയർ അതിനകത്ത് ഇല കാണും. അതേസമയം ഡെസിഡിയസ് ട്രീസ് എന്ന് പറയുന്നത് ഇല പൊഴിക്കുന്ന തരത്തിലുള്ള വൃക്ഷങ്ങളാണ്. ഇതിനകത്ത് ഈ കോണിഫെറസ് ട്രീസിൻ്റെ ആണ് ക്വസ്റ്റ്യൻ. കോണിഫെറസ് ട്രീസ് യൂഷ്വലി സോഫ്റ്റ് വുഡ് ആണ് തരുന്നത്, ഡെസിഡിയസ് ട്രീസ് യൂഷ്വലി ഹാർഡ് വുഡ് ആണ് തരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എവർഗ്രീൻ ട്രീസിൽ നിന്ന് കിട്ടുന്ന വുഡിന് പറയുന്ന പേരെന്താണെന്നാണ്. അത് സോഫ്റ്റ് വുഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 55. എ പ്രൊജക്ടിംഗ് മോൾഡഡ് സ്റ്റോൺ ഹാവിംഗ് ഇറ്റ്സ് അണ്ടർ സർഫസ് ത്രോട്ടഡ് ഇസ് കാൾഡ്. അതായത് സ്റ്റോണിന്റെ അണ്ടർ സർഫസ് ത്രോട്ട് ചെയ്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റോൺസിന് പറയുന്ന പേരാണ്. ഓപ്ഷൻ എ ഡ്രിപ്പ് സ്റ്റോൺ, ഓപ്ഷൻ ബി ഹാർഡ് സ്റ്റോൺ, ഓപ്ഷൻ സി സോഫ്റ്റ് സ്റ്റോൺ, ഓപ്ഷൻ ഡി ത്രൂ സ്റ്റോൺ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഡ്രിപ്പ് സ്റ്റോൺ ആണ്. അപ്പൊ സ്റ്റോൺ മേസൺറിയിൽ നമ്മൾ ഈ ഡ്രിപ്പ് സ്റ്റോൺ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ ചെറിയ ചെറിയ മുള്ള് പോലെ ഒരു കൂർമ്മത കാണും. ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോൾ ത്രൂ സ്റ്റോൺ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കോഴ്സസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തുമ്പോൾ, സ്റ്റോൺ മേസൺറിയുടെ ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തുമ്പോൾ നമ്മൾ ഒരു ഒരു ത്രൂ ഔട്ട് ഒരു സിംഗിൾ സ്റ്റോൺ വെച്ചിട്ട് കവർ ചെയ്യും. ആ സ്റ്റോണിനെയാണ് നമ്മൾ ത്രൂ സ്റ്റോൺ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 56. ദ ജോമെട്രിക്കൽ പോയിന്റ് ഫ്രം വെയർ ദി കർവ് ഓഫ് ആർച്ച് ഈസ് ഡ്രോൺ. ഏത് പോയിന്റിന് വിത്ത് റെസ്പെക്ട് ആണ് ആർച്ച് ഡ്രോ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റിംഗ് ഗോഡ്സ്, ഓപ്ഷൻ ബി ക്രൗൺ, ഓപ്ഷൻ സി സെന്റർ, ഓപ്ഷൻ ഡി ക്ലിയർ സ്പാൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി സെന്റർ ആണ്. സെന്റർ എന്ന് പറയുന്ന പോയിന്റിന് വിത്ത് റെസ്പെക്ട് ആണ് ആർച്ചിന്റെ കർവ് വരയ്ക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 57. ഫ്രണ്ട് ഓപ്പൺ സ്പേസ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എ ഫ്രണ്ട് യാർഡ് ഓഫ് മിനിമം വിത്ത് ഓഫ് ഡാഷ് മീറ്റർ. അതായത് റെസിഡൻഷ്യൽ ബിൽഡിംഗിന് എത്ര മീറ്റർ ഫ്രണ്ട് യാർഡ് മിനിമം പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓപ്ഷൻ എ 3 മീറ്റർ, ഓപ്ഷൻ ബി 6 മീറ്റർ, ഓപ്ഷൻ സി 3.5 മീറ്റർ, ഓപ്ഷൻ ഡി 6.5 മീറ്റർ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ 3 മീറ്റർ ആണ്. അതായത് മിനിമം 3 മീറ്റർ വിട്ട് വേണം റെസിഡൻഷ്യൽ ബിൽഡിംഗിന്റെ കോർട്ട് യാർഡ്സിന്. ക്വസ്റ്റ്യൻ നമ്പർ 58. മിനിമം വിട്ത് ഓഫ് എ ഹാബിറ്റബിൾ റൂം ഷാൾ ബി ഡാഷ് മീറ്റർ. ഒരു ഹാബിറ്റബിൾ റൂമിന്റെ മിനിമം വിട്ത് ആണ് ചോദ്യം. ഓപ്ഷൻ എ 3.4 മീറ്റർ, ഓപ്ഷൻ ബി 4.4 മീറ്റർ, ഓപ്ഷൻ സി 5.4 മീറ്റർ, ഓപ്ഷൻ ഡി 3 മീറ്റർ. മിനിമം വിട്ത് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 3 മീറ്റർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 59. എൻ ബി സി ഓഫ് ഇന്ത്യ 1979 ടൈപ്സ് ഓഫ് ബിൽഡിംഗ് ഗ്രൂപ്പ് ഇ. അതായത് എൻ ബി സി ഓഫ് ഇന്ത്യ 1979 പ്രകാരം ഗ്രൂപ്പ് ഇ കാറ്റഗറിയിൽ വരുന്ന ബിൽഡിംഗ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. എൻ ബി സി എന്ന് പറയുന്നത് നാഷണൽ ബിൽഡിംഗ് കോഡാണ്. അത് പ്രകാരമാണ് നമ്മൾ ബിൽഡിംഗിന്റെ പല ഡിസൈൻസും ചെയ്യുന്നത്. ഗ്രൂപ്പ് ഇ എന്ന് പറയുന്നത് ഏത് ക്ലാസ്സിൽ വരുന്ന ബിൽഡിംഗ് ആണെന്നാണ് ചോദ്യം. ഗ്രൂപ്പ് എ മുതൽ നമ്മൾ പല പല കാറ്റഗറീസ് ഉള്ള ബിൽഡിങ്ങിനെ തരംതിരിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്. ഗ്രൂപ്പ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ആണ്. ഗ്രൂപ്പ് സി എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് ആണ്. ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് അസംബ്ലി ബിൽഡിംഗ് ആണ്. ഗ്രൂപ്പ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ബിൽഡിംഗ് ആണ്. ഗ്രൂപ്പ് എഫ് എന്ന് പറയുന്നത് മെർക്കന്റൈൽ ബിൽഡിംഗ് ആണ്. ഗ്രൂപ്പ് ജി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ആണ്. ഗ്രൂപ്പ് എച്ച് എന്ന് പറയുന്നത് സ്റ്റോറേജ് ബിൽഡിംഗ് ആണ്. അങ്ങനെ അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ ബിൽഡിങ്ങിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഗ്രൂപ്പ് ഇ ആണ്. അപ്പൊ അത് വരുന്നത് ഓപ്ഷൻ എ ബിസിനസ് ബിൽഡിംഗ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 60. ദി ടോട്ടൽ യൂസബിൾ കവേർഡ് ഏരിയ ഓഫ് എ ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിന്റെ ടോട്ടൽ യൂസബിൾ കവേർഡ് ഏരിയ ആണ്. യൂസബിൾ ഏരിയ എന്ന് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ആദ്യം കാർപ്പറ്റ് ഏരിയ ആണെന്ന് വിചാരിക്കും.
ഓപ്ഷൻസ് വായിച്ച് നോക്കുക. ഓപ്ഷൻ എ കവേർഡ് ഏരിയ, ഓപ്ഷൻ ബി പ്ലിൻത് ഏരിയ, ഓപ്ഷൻ സി ഫ്ലോർ ഏരിയ, ഓപ്ഷൻ ഡി ഓപ്പൺ ഏരിയ. അപ്പോൾ യൂസബിൾ കവേർഡ് ഏരിയ ഓഫ് എ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ കവേർഡ് ഏരിയ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അപ്രോപ്രിയേറ്റ് ആൻസർ ഓപ്ഷൻ സി ഫ്ലോർ ഏരിയ ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 61. ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ ഇറ്റ് മേ ബി ഡാഷ് ഓഫ് പ്ലിൻത് ഏരിയ. അതായത് പ്ലിൻത് ഏരിയയുടെ എത്ര ശതമാനമാണ് ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 10-12%, ഓപ്ഷൻ ബി 10-15%, ഓപ്ഷൻ സി 10-13%, ഓപ്ഷൻ ഡി 10-20%. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 10-15% ആണ്. ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ പ്ലിൻത് ഏരിയയുടെ 10-15% ആയിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 62. എസ്റ്റിമേഷൻ പ്രോസസ് ഹെൽപ്സ് ഇൻ വർക്കിംഗ് ഔട്ട് ദി ഡാഷ് ഓഫ് കൺസ്ട്രക്ട്. കൺസ്ട്രക്ഷൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എസ്റ്റിമേഷൻ പ്രോസസ് യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ലേബർ, ഓപ്ഷൻ ബി റേറ്റ് ഓഫ് മെറ്റീരിയൽസ്, ഓപ്ഷൻ സി പ്ലോട്ട് വാല്യൂ, ഓപ്ഷൻ ഡി കോസ്റ്റ്. ഒരു കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എസ്റ്റിമേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ ഡി കോസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 63. യൂണിറ്റ് ഓഫ് പേയ്മെന്റ് ഇൻ സിമെന്റ് ലൈം കോൺക്രീറ്റ് ഓഫ് ടെറസിംഗ്. ടെറസിംഗിന്റെ സിമെന്റ് ലൈം കോൺക്രീറ്റിൽ ടെറസിംഗിന്റെ യൂണിറ്റ് ഓഫ് പേയ്മെന്റ് ആണ് ചോദ്യം. ഓപ്ഷൻ എ മീറ്റർ ക്യൂബ്, ഓപ്ഷൻ ബി മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ സി ഫീറ്റ് സ്ക്വയർ, ഓപ്ഷൻ ഡി ഫീറ്റ് ക്യൂബ്. ഇതിനകത്ത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മീറ്റർ സ്ക്വയർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 64. കൺസ്ട്രക്ഷൻ വർക്ക് ഇസ് അലോഡ് ആഫ്റ്റർ റിസീവിംഗ് ഓഫ്. കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കോസ്റ്റ്, ഓപ്ഷൻ ബി ബിൽ ഓഫ് മെറ്റീരിയൽസ്, ഓപ്ഷൻ സി കണ്ടിൻജൻസീസ്, ഓപ്ഷൻ ഡി ടെക്നിക്കൽ സാങ്ഷൻ. ഇതിനകത്ത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ടെക്നിക്കൽ സാങ്ഷൻ ആണ്. അതായത് കൺസേൺഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള സാങ്ഷൻ വേണം, എന്നാലേ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ അതിന് മുന്നേ ഈ വർക്കിനെ പറ്റി ഒരു സാങ്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജസിൽ കിട്ടുന്ന ഒരു സാങ്ഷനാണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ടെക്നിക്കൽ സാങ്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ പ്രൊവൈഡ് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 65. യൂണിറ്റ് ഓഫ് പേയ്മെന്റ് ഇൻ ഡാം പ്രൂഫ് കോഴ്സ് ഓഫ് സിമെന്റ് കോൺക്രീറ്റ്. സിമെന്റ് കോൺക്രീറ്റിന്റെ ഡാം പ്രൂഫ് കോഴ്സിന്റെ യൂണിറ്റ് ഓഫ് പേയ്മെന്റ് ആണ് ചോദ്യം. ഓപ്ഷൻ എ മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ബി സെന്റിമീറ്റർ സ്ക്വയർ, ഓപ്ഷൻ സി ഫീറ്റ് ക്യൂബ്, ഓപ്ഷൻ ഡി മീറ്റർ ക്യൂബ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ മീറ്റർ സ്ക്വയർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 66. പോർട്ടബിൾ പൈപ്സ് ഓർ ലാർജ് ഹോസസ് മേ ആൾസോ ബി യൂസ്ഡ് ഇൻ പ്ലേസ് ഓർ ഡിച്ചസ്. ഓപ്ഷൻ എ ബോർഡർ ഫ്ലഡിംഗ്, ഓപ്ഷൻ ബി ഫ്രീ ഫ്ലഡിംഗ്, ഓപ്ഷൻ സി ബേസിൻ ഫ്ലഡിംഗ്, ഓപ്ഷൻ ഡി ചെക്ക് ഫ്ലഡിംഗ്. ഇത് ചോദ്യം ഹോസസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇറിഗേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാണെന്നാണ്. അതായത് നമ്മൾ യൂഷ്വലി ഓർച്ചാർഡ്സിലൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ പ്ലാന്റ്സിന് ഒരു ചെറിയ ബേസിൻ പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഹോസസ് പ്രൊവൈഡ് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ട് വെള്ളം പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ടൈപ്പ് ഓഫ് ഇറിഗേഷന് അല്ലെങ്കിൽ ഫ്ലഡിങ്ങിന് പറയുന്ന പേരാണ് ബേസിൻ ഫ്ലഡിംഗ്. അപ്പൊ ആൻസർ ഈസ് ഓപ്ഷൻ സി ബേസിൻ ഫ്ലഡിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 67. വെൻ ദി വാട്ടർ ഈസ് അവൈലബിൾ അറ്റ് എ ഹയർ ലെവൽ ആൻഡ് ഈസ് സപ്ലൈ ടു എ ലോവർ ലെവൽ ബൈ ദി മിയർ ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി ദെൻ ഇറ്റ് ഈസ് കാൾഡ്. അതായത് നമ്മുടെ വാട്ടർ സപ്ലൈ ഒരു ഹയർ ലെവലിലാണ്, അത് കൊടുക്കേണ്ടത് ഒരു ലോവർ ലെവലിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ വെള്ളം ഡയറക്റ്റ് ഗ്രാവിറ്റി വഴി ഒഴുകി പൊക്കോളും. ആ ടൈപ്പ് ഇറിഗേഷന് പറയുന്ന നെയിം ആണ് ചോദ്യം. ഓപ്ഷൻ എ ആർട്ടിഫിഷ്യൽ ഇറിഗേഷൻ, ഓപ്ഷൻ ബി ഫ്ലോ ഇറിഗേഷൻ, ഓപ്ഷൻ സി ലിഫ്റ്റ് ഇറിഗേഷൻ, ഓപ്ഷൻ ഡി വെൽ ഇറിഗേഷൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഫ്ലോ ഇറിഗേഷൻ ആണ്. നമ്മൾ ഗ്രാവിറ്റിയുടെ ആക്ഷൻ അല്ല, ഒരു ആർട്ടിഫിഷ്യൽ പവർ സോഴ്സ് കൊടുത്തിട്ടാണ് വെള്ളത്തിനെ സപ്ലൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിനെ ആർട്ടിഫിഷ്യൽ ഇറിഗേഷൻ എന്ന് പറയും. ലിഫ്റ്റ് ഇറിഗേഷനും വെൽ ഇറിഗേഷനും ഒക്കെ ആർട്ടിഫിഷ്യൽ ഇറിഗേഷൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 68. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് മീൻ സപ്ലൈ ഡിസ്ചാർജ് ടു ഫുൾ കപ്പാസിറ്റി ഡിസ്ചാർജ്. അപ്പൊ ഫുൾ മീൻ സപ്ലൈ ഡിസ്ചാർജിന്റെയും ഫുൾ കപ്പാസിറ്റി ഡിസ്ചാർജിന്റെയും കൂടെ റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് ചോദ്യം. ഓപ്ഷൻ എ ടൈം ഫാക്ടർ, ഓപ്ഷൻ ബി ബേസ് ഫാക്ടർ, ഓപ്ഷൻ സി ഇന്റൻസിറ്റി ഫാക്ടർ, ഓപ്ഷൻ ഡി കപ്പാസിറ്റി ഫാക്ടർ. ഇതിന്റെ ആൻസർ വരുന്നത് ഡിസ്ചാർജിന്റെ റേഷ്യോ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി കപ്പാസിറ്റി ഫാക്ടർ ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 69. മേസൺറി ഗ്രാവിറ്റി ഡാംസ് ആർ നൗഡേയ്സ് കൺസ്ട്രക്റ്റഡ് ഓഫ് ഓൺലി ഡാഷ് ഹൈറ്റ്. മേസൺറി ഗ്രാവിറ്റി ഡാംസ് ഇപ്പോൾ അധികം കാണാത്ത ഡാംസ് ആണ്. അത് ഇപ്പോൾ ഏത് ഹൈറ്റിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സ്മോൾ, ഓപ്ഷൻ ബി ബിഗ്, ഓപ്ഷൻ സി മീഡിയം, ഓപ്ഷൻ ഡി ഫുൾ വിഡ്ത്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ സ്മോൾ ആണ്. ഇപ്പൊ യൂഷ്വലി മേസൺറി ഡാംസ് അധികം കൺസ്ട്രക്ട് ചെയ്യാറില്ല. അത് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ചെറിയ ഹൈറ്റിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 70. എ ഗ്രാവിറ്റി ഡാം മേ ബി എയ്തർ ഡാഷ് പ്ലാൻ. ഗ്രാവിറ്റി ഡാമിന്റെ പ്ലാൻ ആണ് ചോദ്യം. എ കർവ്ഡ്, ബി ബെവൽഡ്, എ സി സർക്കിൾ, ഡി സ്ട്രേറ്റ്. ഗ്രാവിറ്റി ഡാമിന്റെ പ്ലാനിൽ കാണപ്പെടുന്ന ഷേപ്പ് ഓപ്ഷൻ ഡി സ്ട്രേറ്റ് ആണ്.
ക്വസ്റ്റ്യൻ നമ്പർ 71. ദ വാട്ടർ ദസ് അക്യുമുലേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ആൻ ആർട്ടിഫിഷ്യൽ ലേക്ക് ഈസ് നോൺ ആസ്. ഒരു ആർട്ടിഫിഷ്യൽ ലേക്കിന്റെ ഫോമിൽ വാട്ടർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിന് പറയുന്ന നെയിം ആണ് ചോദ്യം. ഓപ്ഷൻ എ പോണ്ട്, ഓപ്ഷൻ ബി റിസർവോയർ, ഓപ്ഷൻ സി റിവർ, ഓപ്ഷൻ ഡി സ്ട്രീംസ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി റിസർവോയർ ആണ്. ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു സൈഡിലുള്ള വാട്ടറിനെ മുഴുവൻ അത് സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ കണ്ടെയ്നറിന് പറയുന്ന പേരാണ്, കണ്ടെയ്നർ അല്ല, ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിന് പറയുന്ന പേരാണ് റിസർവോയർ. ഒരു റിസർവോയർ ആയിരിക്കും അവിടെ ഫോം ആവുന്നത്. അപ്പൊ അതൊരു ആർട്ടിഫിഷ്യലി കൺസ്ട്രക്ഷൻ ആണ്. ഡാം ഒരു ആർട്ടിഫിഷ്യൽ കൺസ്ട്രക്ഷൻ ആണ്, അതിൽ നിന്ന് ഫോം ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റോറേജ് ആണ് റിസർവോയർ എന്ന് പറയുന്നത്. ബാക്കി പോണ്ടും റിവറും സ്ട്രീമും ഒക്കെ തന്നെ ഒരു നാച്ചുറൽ വാട്ടർ സോഴ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 72. എ ഗ്രാവിറ്റി ഡാം ഈസ് ദ വൺ ഇൻ വിച്ച് എക്സ്റ്റേണൽ ഫോഴ്സ് സച്ച് ആസ് ഡാഷ് എ വാക്യൂം പ്രഷർ, ബി വിൻഡ് പ്രഷർ, സി വേവർ പ്രഷർ, ഡി പ്രഷർ ഇൻ പൈപ്പ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റി ഡാമിൽ വരുന്ന രണ്ട് പ്രഷറാണ് സി വേവർ പ്രഷറും ബി വിൻഡ് പ്രഷറും. ഇതിനകത്ത് കുറച്ചുകൂടെ ആപ്റ്റായിട്ട് വരുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി വേവർ പ്രഷറാണ്. അപ്പൊ അതാണ് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 73. എ നോച്ച് ഈസ് യൂഷ്വലി മെയ്ഡ് ഓഫ് ഡാഷ് പ്ലേറ്റ്. നോച്ച് യൂഷ്വലി ഉണ്ടാക്കുന്നത് ഏത് പ്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ്? ഓപ്ഷൻ എ മെറ്റാലിക്, ഓപ്ഷൻ ബി അയൺ, ഓപ്ഷൻ സി അലുമിനിയം, ഓപ്ഷൻ ഡി ഗാൽവനൈസ്ഡ് അയൺ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ മെറ്റാലിക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 74. കനാൽ ഓവർ ദി ഡ്രെയിനേജ്. ഡ്രെയിനേജിന് മുകളിലാണ് കനാൽ. ഡ്രെയിനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ റിവറോ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡ്രെയിൻ, അതിന് മുകളിലാണ് കനാൽ. ഇത് യൂഷ്വൽ കൺസ്ട്രക്ഷൻ ആണ്. യൂഷ്വലി നമ്മൾ കാണുന്നതെല്ലാം ഡ്രെയിനേജിന് മുകളിൽ കനാലാണ്. അതിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സൂപ്പർ പാസേജ്, ഓപ്ഷൻ ബി കനാൽ സൈഫൺ, ഓപ്ഷൻ സി അക്യുഡക്ട്, ഓപ്ഷൻ ഡി ലെവൽ ക്രോസിംഗ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി അക്യുഡക്ട് ആണ്. ഇനി കനാലിന് മുകളിലായിരുന്നു ഡ്രെയിനേജ് എന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേര് സൂപ്പർ പാസേജ് എന്നാണ്. കനാലും ഡ്രെയിനേജും സെയിം ലെവലിലാണെങ്കിൽ അതിന് പറയുന്ന പേര് ലെവൽ ക്രോസിംഗ് എന്നാണ്. അപ്പോ ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം ഓപ്ഷൻ സി അക്യുഡക്ട് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 75. ദി യൂസ് ഓഫ് വാട്ടർ ഫോർ റേസിംഗ് ദി ക്രോപ്പ് ഇസ് നോൺ ആസ്. ക്രോപ്പിന് അതായത് നല്ല ഈൽഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ഇറിഗേഷൻ, ഓപ്ഷൻ ബി വാട്ടർ സപ്ലൈ, ഓപ്ഷൻ സി ഫീൽഡ്, ഓപ്ഷൻ ഡി കോഴ്സ്. ഹാ, ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഇറിഗേഷൻ ആണ്. ഇറിഗേഷൻ ഈസ് ആർട്ടിഫിഷ്യൽ സപ്ലൈ ഓഫ് വാട്ടർ ടു ദി ഫീൽഡ് ഫോർ ദി പർപ്പസ് ഓഫ് അഗ്രികൾച്ചർ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 76. ദ സ്ട്രക്ചർ മെയ്ഡ് ടു പാസ് സർപ്ലസ് ഫ്ലഡ് വാട്ടർ ഫ്രം ദി റിസർവോയർ ടു ദി ഡൗൺ സ്ട്രീം ഓഫ് ദി ഡാം ഇസ് നോൺ ആസ്. അതായത് ഒരു ഡാമിൽ സർപ്ലസ് വാട്ടറിനെ കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രക്ചറിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കനാൽ, ഓപ്ഷൻ ബി സ്പിൽവേ, ഓപ്ഷൻ സി വെയർ, ഓപ്ഷൻ ഡി റിവർ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സ്പിൽവേ ആണ്. ഒരു ഡാമിന്റെ സേഫ്റ്റി വാൽവ് എന്നറിയപ്പെടുന്ന സാധനമാണ് സ്പിൽവേ. ഒരു കനാലിന്റെ സേഫ്റ്റി വാൽവ് എന്ന് പറയുന്നതാണ് കനാൽ ഫാൾ, അല്ലെങ്കിൽ കനാൽ എസ്കേപ്പ്. ഓക്കെ. അപ്പോ നമ്മൾ സാധാരണ ഫ്ലഡ് വാട്ടർ വരുമ്പോൾ യൂസ് ചെയ്യുന്ന കനാൽ ഏതാണ്? ഇൻഡന്റേഷൻ കനാലാണ്. ഫ്ലഡ് വാട്ടർ എക്സ്ട്ര ആയിട്ട് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കനാലാണ് ഇൻഡന്റേഷൻ കനാൽ. ക്വസ്റ്റ്യൻ നമ്പർ 77. ദ സോളിഡ് ഒബ്സ്ട്രക്ഷൻ കൺസ്ട്രക്റ്റഡ് അക്രോസ് ദ റിവർ ടു റേസ് ദ വാട്ടർ ലെവൽ ഇൻ റിവർ ഇസ് നോൺ ആസ്. അതായത് ഒരു സോളിഡ് ഒബ്സ്ട്രക്ഷൻ കൺസ്ട്രക്ട് ചെയ്തിട്ട് വാട്ടർ ലെവൽ, റിവറിന്റെ വാട്ടർ ലെവൽ റൈസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേര്, റൈസ് ചെയ്യുന്ന സ്ട്രക്ചറിന് പറയുന്ന പേര്. ഓപ്ഷൻ എ കനാൽ, ഓപ്ഷൻ ബി ഡാം, ഓപ്ഷൻ സി വെയർ, ഓപ്ഷൻ ഡി റിസർവോയർ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി വെയർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 78. ഇറ്റ് ഈസ് എ പാസേജ് ഫോർ ദി ഫ്ലോ ഓഫ് സർപ്ലസ് വാട്ടർ ഓർ വേസ്റ്റ് ഇൻ എ വെയർ ഓർ കണ്ടക്ട്. ഒരു വെയറിലൂടെ സർപ്ലസ് വാട്ടർ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്യുന്ന പാസേജിന് പറയുന്ന പേരാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിന്ന് നമുക്ക് വായിക്കുമ്പോൾ ചെറിയൊരു ഡൗട്ട് വരും, വെയർ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ നോക്കാം. എ ഹെഡ് വർക്ക്, ബി ഹെഡ് റെഗുലേറ്റർ, ഹെഡ് റെഗുലേറ്റർ എന്നാണ് കേട്ടോ. സി സ്പിൽവേ, ഡി ലെവൽ പാസേജ്. ഇതിനകത്ത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് സി സ്പിൽവേ ആണ്. അതായത് സർപ്ലസ് വാട്ടറിനെ ഫ്ലോ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ, അത് സ്പിൽവേ ആണ്. ഓക്കെ. അപ്പൊ ആൻസർ ഈസ് ഓപ്ഷൻ സി സ്പിൽവേ. ക്വസ്റ്റ്യൻ നമ്പർ 79. ഇറ്റ് ഇൻക്ലൂഡ് ദി വേസ്റ്റ് വാട്ടർ ഡിസ്ചാർജ് ഫ്രം സിങ്ക്, ബാത്ത് ആൻഡ് വാഷ് ബേസിൻ. അതായത് സിങ്കിൽ നിന്നും ബാത്തിൽ ബാത്ത് വേസ്റ്റ്, അതുപോലെ വാഷ് ബേസിനിൽ നിന്നുള്ള വേസ്റ്റ്, ഇതെല്ലാം ഈ ഒരു വേസ്റ്റിനെ പറയുന്ന പേര്. ഹ്യൂമൻ എസ്ക്രീറ്റ ഇല്ല, ബാക്കി ഈ പറയുന്ന വേസ്റ്റ്, ഈ പറയുന്ന ലിക്വിഡ് വേസ്റ്റുകളെ എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ സള്ളേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി സള്ളേജ് ആണ്. എന്താണ് ഗാർബേജ് എന്ന് പറയുന്നത്? ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റുകളെയാണ് ഗാർബേജ് എന്ന് പറയുന്നത്. ബയോഡിഗ്രേഡബിൾ അല്ലാത്ത സ്റ്റേഷനറി വേസ്റ്റ് ഇല്ലേ, പേപ്പർ അങ്ങനെയൊക്കെയുള്ള സ്റ്റേഷനറി ഐറ്റംസിന്റെ വേസ്റ്റിനെയാണ് നമ്മൾ റബിഷ് എന്ന് പറയുന്നത്. സീവർ എന്താണ്?
സീവേജ് എന്ന് പറയുന്ന ലിക്വിഡ് ഫോർമാറ്റിലുള്ള വേസ്റ്റിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ യൂസ് ചെയ്യുന്ന പൈപ്പിന് പറയുന്ന പേരാണ് സീവർ. ആ സിസ്റ്റത്തിന് പറയുന്ന പേരാണ്, അങ്ങനെ സീവേജിനെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സീവർ പൈപ്പ് യൂസ് ചെയ്തിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സിസ്റ്റത്തിന് പറയുന്ന പേരാണ് സിവറേജ് സിസ്റ്റം. ക്വസ്റ്റ്യൻ നമ്പർ 80. ദി ഫ്ലോ ഓഫ് വാട്ടർ ഇൻ ദി ചാനൽ മേ ബി കണ്ടിന്യൂസ് ഫോർ ദി ഹോൾ ഇയർ ഓർ സീസണൽ. അതായത് ഒരു വർഷം മുഴുവൻ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സീസൺ ത്രൂ ഔട്ട് എന്തുണ്ടായിരിക്കും, വെള്ളമുണ്ടായിരിക്കും. ആ ടൈപ്പ് ഇറിഗേഷന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ലിഫ്റ്റ് ഇറിഗേഷൻ, ഓപ്ഷൻ ബി നോൺ പെറിനിയൽ ഇറിഗേഷൻ, ഓപ്ഷൻ സി ആർട്ടിഫിഷ്യൽ ഇറിഗേഷൻ, ഓപ്ഷൻ ഡി പെറിനിയൽ ഇറിഗേഷൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പെറിനിയൽ ഇറിഗേഷൻ ആണ്. പെറിനിയൽ എന്ന വാക്കിന്റെ അർത്ഥം ത്രൂ ഔട്ട് എന്നായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 81. ദ ഡാം ഈസ് മെയ്ഡ് ഓഫ് എർത്ത് ഇസ് നോൺ ആസ്. എർത്തൻ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയിരിക്കുന്ന ഡാമിന് പറയുന്ന പേരാണ് ഓപ്ഷൻ എ എർത്തൻ ഡാം, ഓപ്ഷൻ ബി റോക്ക് ഫില്ലിംഗ് ഡാം, ഓപ്ഷൻ സി ഡാർഷ് ഡാം, ഓപ്ഷൻ ഡി ഗ്രാവൽ ഡാം. ഇതിന്റെ ആൻസർ ആണ് ഓപ്ഷൻ എ എർത്തൻ ഡാം. ക്വസ്റ്റ്യൻ നമ്പർ 82. എ ഡാഷ് ഈസ് എ ഹൊറിസോണ്ടൽ മെമ്പർ വിച്ച് ലിൻഡൽ ഈസ് പ്ലേസ്ഡ് അക്രോസ് ആൻഡ് ടു സപ്പോർട്ട് ദി പൊസിഷൻ ഓഫ് ദി സ്ട്രക്ചർ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഓൾറെഡി ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വരുന്നത് ഇങ്ങനെയല്ല, ലിൻഡൽ ഈസ് പ്ലേസ്ഡ് എക്രോസ് ആൻ ഓപ്പണിംഗ് ടു സപ്പോർട്ട് ദി പൊസിഷൻ ഓഫ് ദി സ്ട്രക്ചർ അബൌട്ട് ഇറ്റ് എന്നാണ്. ലിൻഡലിന്റെ ഡെഫിനേഷൻ ആണ് ദേ ഇത്രയും, ലിൻഡൽ ഈസ് എ സ്ട്രക്ചറൽ മെമ്പർ ഈസ് പ്ലേസ്ഡ് എക്രോസ് ആൻ ഓപ്പണിംഗ് ടു പ്രൊവൈഡ് ദി പ്രൊട്ടക്ഷൻ ടു ദി സ്ട്രക്ചർ അബൌട്ട്. അപ്പം ഇതെന്നെന്ന് പറയുന്നത് ഇത് ഈ ലിൻഡൽ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഓപ്ഷൻസ് ഓപ്ഷൻ എ ബോട്ടം റെയിൽ, ഓപ്ഷൻ ബി ലോക്ക് ഫ്രെയിം, ഓപ്ഷൻ സി സിൽ ലെവൽ, ഓപ്ഷൻ ഡി ഡോർ ഫ്രെയിം. ഇതിനകത്ത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഉത്തരം ഓപ്ഷൻ ഡി ഡോർ ഫ്രെയിം ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 83. വാട്ട് ഈസ് ദ മിനിമം ഏരിയ ഓഫ് വിൻഡോ വിത്ത് റെസ്പെക്ട് ടു ഫ്ലോർ ഏരിയ. ഫ്ലോർ ഏരിയയുടെ എത്ര ശതമാനമാണ് വിൻഡോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 10% ഓഫ് ഫ്ലോർ ഏരിയ, ഓപ്ഷൻ ബി 25% ഓഫ് ഫ്ലോർ ഏരിയ, ഓപ്ഷൻ സി 5% ഓഫ് ഫ്ലോർ ഏരിയ, ഓപ്ഷൻ ഡി 2% ഓഫ് ഫ്ലോർ ഏരിയ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 10% ഓഫ് ഫ്ലോർ ഏരിയ ആണ്. ഫ്ലോർ ഏരിയയുടെ 10% വിൻഡോയുടെ ഏരിയ എന്ന് പറയുന്നത്. ഒരു വിൻഡോയുടെ ബ്രെഡ് എന്ന് പറയുന്നത് ആ റൂമിന്റെ വിഡ്ത്തിന്റെയും ഹൈറ്റിന്റെയും കൂടെ സമ്മിന്റെ 1/8 ആയിരിക്കണം. അതുപോലെ ആ ടോട്ടൽ അവരുടെ ഏരിയ മിനിമം 10%, മാക്സിമം 20% ഓഫ് ഫ്ലോർ ഏരിയ ആയിരിക്കും വിൻഡോയുടെ ഏരിയ. അതുപോലെ തന്നെ പബ്ലിക് ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ മിനിമം ഏരിയ 10% എന്നുള്ളത് മാറിയിട്ട് മിനിമം ഏരിയ 20% വരും. ഫ്ലോർ ഏരിയയുടെ മിനിമം 20% എങ്കിലും വിൻഡോയുടെ ഏരിയ പ്രൊവൈഡ് ചെയ്തിരിക്കണം പബ്ലിക് ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ. ഇനി സഫിഷ്യൻ്റ് നാച്ചുറൽ ലൈറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ വിൻഡോയ്ക്ക് ഗ്ലേസ്ഡ് പാനൽസ് വെക്കുമല്ലോ, അവയുടെ ഏരിയ 8-10% ഓഫ് ഫ്ലോർ ഏരിയ ആയിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടെ വായിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ 10% ആണ്. 10-20% ആണ് യൂഷ്വലി. ഇത് ജനറലി ക്വസ്റ്റിനകത്ത് വേറെ പബ്ലിക് ബിൽഡിംഗ് എന്ന് എടുത്ത് പറയാത്തത് കൊണ്ട് നമ്മൾ 10% സെലക്ട് ചെയ്യുന്നു. ഇവിടെ പബ്ലിക് ബിൽഡിംഗ് എന്നാണ് മിനിമം ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആൻസർ വരിക 20% ഓഫ് ഫ്ലോർ ഏരിയ ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 84. ഹൈഡ്രോളിക് ടർബൈൻസ് ആർ ദി മെഷീൻ വിച്ച് കൺവേർട്ട് വാട്ടർ എനർജി ഇൻ ടു. ടർബൈൻസ് യൂസ് ചെയ്തിട്ട് വാട്ടർ എനർജിയെ ഏത് ടൈപ്പ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സോളാർ എനർജി, ഓപ്ഷൻ ബി ഇലക്ട്രിക്കൽ എനർജി, ഓപ്ഷൻ സി പവർ എനർജി, ഓപ്ഷൻ ഡി മെക്കാനിക്കൽ എനർജി. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി മെക്കാനിക്കൽ എനർജിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 85. പെൽറ്റൻ വീൽ ഇസ് എ. പെൽറ്റൻ വീൽ എന്നാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ, ഓപ്ഷൻ ബി റേഡിയൽ ഫ്ലോ ടർബൈൻ, ഓപ്ഷൻ സി മിക്സഡ് ഫ്ലോ ടർബൈൻ, ഓപ്ഷൻ ഡി ആക്സിയൽ ഫ്ലോ ടർബൈൻ. അപ്പൊ പെൽറ്റൻ വീൽ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ടർബൈൻ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ടാൻജൻഷ്യൽ ഫ്ലോ ടർബൈൻ ആണ്. പെൽറ്റൻ വീൽ എന്ന് പറയുന്നത് ഒരു ടാൻജൻഷ്യൽ ഫ്ലോ ഇമ്പൾസ് ടർബൈൻ ആണ്. ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത് ഒരു ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ ആണ്. കപ്ലാൻ ടർബൈൻ എന്ന് പറയുന്നത് ഒരു റേഡിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ ആണ്. അപ്പൊ ഇമ്പൾസ് ടർബൈൻസും ഉണ്ട്, റിയാക്ഷൻ ടർബൈൻസും ഉണ്ട്. പെൽറ്റൻ വീൽ ഒരു ഇമ്പൾസ് ടർബൈൻ ആണ്, അതിന്റെ ഫ്ലോ ടാൻജൻഷ്യൽ ആയിരിക്കും. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ 3 ടർബൈൻസിന്റെ കാര്യം പറഞ്ഞു. അത് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കോഡ് യൂസ് ചെയ്യാം. PTI FAR KRR. PTI എന്ന് പറയുന്ന പെൽറ്റൻ വീൽ ടാൻജൻഷ്യൽ ഫ്ലോ ഇമ്പൾസ് ടർബൈൻ. ഫാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിസ് ടർബൈൻ ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ. KRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്ലാൻ ടർബൈൻ റേഡിയൽ ഫ്ലോ റിയാക്ഷൻ ടർബൈൻ. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പെൽറ്റൻ വീൽ ഏത് ടൈപ്പ് ഫ്ലോ ആണെന്നാണ്. അത് ടാൻജൻഷ്യൽ ഫ്ലോ ആണ്, അതൊരു ഇമ്പൾസ് ടർബൈൻ ആണ്.
So the answer is option A, tangential flow turbine. Irrigation capacity. Question number 86. Irrigation capacity of a unit of water. ഒരു യൂണിറ്റ് വാട്ടറിന്റെ ഇറിഗേഷൻ കപ്പാസിറ്റി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു യൂണിറ്റ് വാട്ടർ കൊണ്ട് എത്ര ഏരിയ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാം, അതാണ് ഇറിഗേഷൻ കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ എ ഡെൽറ്റ, ഓപ്ഷൻ ബി ബേസ് പീരീഡ്, ഓപ്ഷൻ സി ടൈം ഫാക്ടർ, ഓപ്ഷൻ ഡി ഡ്യൂട്ടി. ഇതിനകത്ത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഡ്യൂട്ടിയാണ്. ബിക്കോസ് ഡ്യൂട്ടിയുടെ യൂണിറ്റ് എന്നാണ്? ഹെക്ടർ പെർ ക്യൂമിക്സ് ആണ്. ഒരു ഒരു ക്യൂമിക് വോളിയം കൊണ്ട് എത്ര ഹെക്ടർ ഓഫ് ഏരിയ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും, അത് തന്നെയല്ലേ ഇറിഗേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഡ്യൂട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 87. ട്രീസ് ഗ്രോ ലെങ്ത് വൈസ് ത്രൂ ദെയർ എൻഡ്സ്. ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു ക്വസ്റ്റ്യന് ഡിസ്കസ് ചെയ്തതാണ്. ലെങ്ത് വൈസ് വളരുന്ന ട്രീക്ക് പറയുന്ന പേരെന്താണെന്നാണ്. ഓപ്ഷൻ എ എക്സോജിനസ്, ഓപ്ഷൻ ബി എൻഡോജിനസ്, ഓപ്ഷൻ സി സോഫ്റ്റ് വുഡ്, ഓപ്ഷൻ ഡി ഹാർഡ് വുഡ്. നമ്മൾ പറഞ്ഞു ലെങ്ത് വൈസ് വളരുന്നത് ഓപ്ഷൻ ബി എൻഡോജിനസ് ആണ്. സോഫ്റ്റ് വുഡും ഹാർഡ് വുഡും എക്സോജിനസ് ട്രീസ് ആണ്. സോഫ്റ്റ് വുഡിനെ കോണിഫറസ് ട്രീ എന്നും ഹാർഡ് വുഡിനെ ഡെസിഡിയസ് ട്രീ എന്നുമാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 88. സിമെന്റ് പെയിന്റ് ഈസ് ആഡഡ് ഇൻ. ഓപ്ഷൻ എ വാട്ടർ, ഓപ്ഷൻ ബി തിന്നർ, ഓപ്ഷൻ സി സ്പിരിറ്റ്, ഓപ്ഷൻ ഡി ടർബൈൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയല്ല വരേണ്ടത്. ഡാഷ് ഈസ് ആഡഡ് ഇൻ സിമെന്റ് പെയിന്റ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ വരേണ്ടിയിരുന്നത്. അപ്പൊ ഇതിന് ആൻസർ വരുന്നത് വാട്ടർ ആണ്. ഓപ്ഷൻ എ വാട്ടർ. വാട്ടർ സിമെന്റ് പെയിന്റിൽ ആഡ് ചെയ്യുന്ന ഒരു തിന്നർ ആണ്. അപ്പൊ ഡാഷ് ഈസ് ആഡഡ് ഇൻ സിമെന്റ് പെയിന്റ് എന്നുള്ളതായിരിക്കണമായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് വാട്ടർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 89. 1000 ക്യൂബിക് ഫീറ്റ് ഈസ് ഇക്വൽ ടു ഡാഷ് ലിറ്റേഴ്സ്. ഇതിപ്പോ ഞാൻ കാൽക്കുലേഷൻ ഈ ഇതിനകത്ത് എഴുതിയിട്ടില്ല, ബട്ട് ജസ്റ്റ് പറഞ്ഞുതരാം, നിങ്ങൾ നോട്ട് ചെയ്യണം. ഒരു ഫീറ്റ് എന്ന് പറഞ്ഞ ഒരു ഫൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30.48 സെന്റിമീറ്റർ ആണ്. അതായത് 0.3048 മീറ്റർ ആണ്. നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് ഒരു ഫൂട്ട് ഈസ് ഇക്വൽ ടു 0.3 മീറ്റർ എന്ന് എടുക്കാം. ഇവിടെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡെസിമലിന്റെ വേരിയേഷൻ മാത്രമാണ് കാണിച്ചിരിക്കുന്നത്, അല്ലാതെ നമ്മുടെ വാല്യൂവിൽ ഒരു വ്യത്യാസം കാണിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഈ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് ഒരു ഫൂട്ട് എന്ന് പറയുന്നത് 0.3 മീറ്റർ എന്ന് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഒരു ഫൂട്ട് 0.3 മീറ്റർ ആണെങ്കിൽ ഒരു ക്യൂബിക് ഫൂട്ട് എത്രയായിരിക്കും? 0.3 × 0.3 × 0.3 മീറ്റർ ക്യൂബ് ആയിരിക്കും. അതായത് 0.027 മീറ്റർ ക്യൂബ് ആയിരിക്കും. അപ്പം ഒരു ക്യൂബിക് ഫീറ്റ് എന്ന് പറയുന്നത് 0.027 മീറ്റർ ക്യൂബ് ആണ്. ഒരു മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 0.027 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എത്ര ലിറ്റർ ആയിരിക്കും? 27 ലിറ്റർ ആയിരിക്കും. ഒരു ക്യൂബിക് ഫീറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ 27 ലിറ്റർ ആയിരിക്കും. ഇവിടെ ക്വസ്റ്റ്യൻ 1000 ക്യൂബിക് ഫീറ്റ് ആണ്. ഒരു ക്യൂബിക് ഫീറ്റ് 27 ലിറ്റർ ആണെങ്കിൽ 1000 ക്യൂബിക് ഫീറ്റ് 27000 ലിറ്റർ ആയിരിക്കും. ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന ഉത്തരം നമ്മൾ 0.3 എടുത്തുള്ളൂ, 0.304 എന്ന് എടുക്കണമായിരുന്നു. അപ്പൊ ചെറിയൊരു ഇൻക്രീസ് ഉണ്ട് അതിനകത്ത്. അതായത് 27000 അല്ല, 28317 വരും. അപ്പം ഏറ്റവും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ആൻസർ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 28317 ലിറ്റേഴ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 90. ഡിഫറൻസ് ബിറ്റ്വീൻ സർക്കംഫറൻസ് ആൻഡ് ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് 60 സെന്റിമീറ്റർ. ഫൈൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഇത് കാൽക്കുലേഷൻ പറഞ്ഞു തരാം. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 14 സെന്റിമീറ്റർ ആണ്. സർക്കംഫറൻസും ഡയമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് 60 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ ഇക്വേഷൻ എന്താണ്? 2πr അല്ലെങ്കിൽ പൈ ഡി എന്നുള്ളതാണ്. ഡി ആണ് അതിന്റെ ഡയമീറ്റർ എങ്കിൽ പൈ ഡി മൈനസ് 60 ഡി ഇസ് ഇക്വൽ ടു 60 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പൈക്ക് പകരം നമുക്ക് 22/7 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈയുടെ വാല്യൂ 3.14 ആണ്, അതായത് 22/7 എന്നാണ്. പൈക്ക് പകരം 22/7 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 22/7 × d - d ഇസ് ഇക്വൽ ടു 60. ഇതിനകത്ത് നമുക്ക് ഈ രീതിയിലേക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എടുക്കാം. 15 d ഇസ് ഇക്വൽ ടു 420. നമ്മളുടെ ക്വസ്റ്റ്യൻ റേഡിയസ് ആണ്. ക്വസ്റ്റ്യൻ നോക്കുക, ഡയമീറ്റർ അല്ല, റേഡിയസ് ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഡീനെ റേഡിയസ് ആക്കണമെന്നുണ്ടെങ്കിൽ 2 times റേഡിയസ് ആണ് ഡയമീറ്റർ. അപ്പൊ 15 × 2r ഈസ് ഇക്വൽ ടു 420. അതിനകത്ത് r ഈസ് ഇക്വൽ ടു 14 സെന്റിമീറ്റർ എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 91. യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഇൻ SI സിസ്റ്റം. SI സിസ്റ്റത്തിൽ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ഓപ്ഷൻ എ കെൽവിൻ, ഓപ്ഷൻ ബി ഫാരൻഹീറ്റ്, ഓപ്ഷൻ സി സെൽഷ്യസ്, ഓപ്ഷൻ ഡി കാലറി. അതിന്റെ ആൻസർ ഓപ്ഷൻ എ കെൽവിൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 92. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് എ സിലിണ്ട്രിക്കൽ ടാങ്ക് ഓഫ് ബേസ് ഏരിയ 154 സെന്റിമീറ്റർ സ്ക്വയർ ആൻഡ് വോളിയം 3080 ക്യൂബിക് മീറ്റർ. അപ്പം ഒരു സിലിണ്ട്രിക്കൽ ടാങ്കിന്റെ ഏരിയയും തന്നിട്ടുണ്ട്, വോളിയവും തന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നിന്ന് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 20 മീറ്റർ ആണ്. അപ്പോൾ നമുക്കിതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം.
സാധാരണ വോളിയം ഓഫ് എ സിലിണ്ടർ അല്ലെങ്കിൽ ഏതൊരു മെറ്റീരിയലിന്റെയും വോളിയം എന്ന് പറയുന്നത് അതിന്റെ സർഫസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. നമുക്ക് ഏരിയയും തന്നിട്ടുണ്ട് വോളിയം തന്നിട്ടുണ്ട്, അപ്പൊ അതിനകത്ത് ഹൈറ്റ് കിട്ടിക്കൂടെ? ഹൈറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ബൈ ഏരിയ എന്ന് വരും. അപ്പൊ കാൽക്കുലേഷൻ നമുക്ക് 20 മീറ്റർ എന്ന് കിട്ടും. ഇനി ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ ക്വസ്റ്റ്യനിൽ 154 സ്ക്വയർ സെന്റിമീറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ അത് 154 മീറ്റർ സ്ക്വയർ എന്നായിരിക്കും, എന്നാലേ നമ്മൾക്ക് ആൻസർ 20 മീറ്റർ കിട്ടുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യനിലെ ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 93. ഹൗ മെനി സ്പെറിക്കൽ ബാൾസ് ഓഫ് 2 സെന്റിമീറ്റർ റേഡിയസ് ക്യാൻ ബി മെയ്ഡ് ഫ്രം എ സ്പിയർ ഓഫ് 24 സെന്റിമീറ്റർ ഡയമീറ്റർ? 24 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സ്പിയറിൽ നിന്നും എത്ര 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സ്പിയേഴ്സ് ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 24 സെന്റിമീറ്റർ ഉള്ള ഒരു സ്പിയറിന്റെ വോളിയവും അതുപയോഗിച്ച് മേക്ക് ചെയ്യുന്ന സ്പിയറുകളുടെ എല്ലാം വോളിയവും സെയിം ആയിരിക്കത്തില്ല. അപ്പൊ വോളിയം തമ്മിൽ ഇക്വേറ്റ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ആൻസർ വരുന്നത് 216 ബോൾ ആണ്. ഓപ്ഷൻ എ 216 ബോൾസ്. ഇതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. റേഡിയസ് 2 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ലാർജർ സ്പിയറിന്റെ റേഡിയസ് എത്രയാണ്? ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ റേഡിയസ് 12 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി സ്പിയറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 4/3 πr³. അതെന്ന് പറയുന്നത് n ടൈംസ് 4/3 πr³ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ r³ എന്ന് പറയുന്നത് n × r³ ആണ്. അതായത് ഇതെല്ലാം ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഈ ഒരു ഇക്വേഷനിലേക്ക് വരും. അതിനകത്ത് എന്നിന്റെ വാല്യൂ നമുക്ക് ഈ r³ ഡിവൈഡഡ് ബൈ r³ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 216 കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 94. 1 HP ഈസ് ഈക്വൽ ടു -kg m/s. 1 HP എത്ര kg m/s ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ മെട്രിക് സിസ്റ്റത്തിലാണെങ്കിൽ 735 വാട്ടും ബ്രിട്ടീഷ് സിസ്റ്റത്തിലാണെങ്കിൽ 745.5 വാട്ടും ആയിരിക്കും. ഇവിടെ സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് 745.5 വാട്ട് എന്ന് എടുക്കാം. വാട്ടിന്റെ യൂണിറ്റ് എന്നാണ്? ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ന്യൂട്ടനെ കിലോഗ്രാം ആക്കാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 10 ചെയ്യണം. അപ്പൊ 745 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ 74.5 കിട്ടും. അപ്പോൾ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ആൻസർ ഓപ്ഷൻ സി 75 ആണ്. അതായത് പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് പവർ എന്ന് പറയുന്നത് ഹോഴ്സ് പവർ ആണ്. അതായത് ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ഹോഴ്സിന്, ഒരു സ്റ്റാൻഡേർഡ് ഹോഴ്സിന് ചെയ്യാൻ പറ്റുന്ന വർക്കിനെയാണ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. മെട്രിക് സിസ്റ്റത്തിലും ബ്രിട്ടീഷ് സിസ്റ്റത്തിലും ഉള്ള ഇത് നമ്മൾ പറഞ്ഞു, വാട്ടിലുള്ള യൂണിറ്റ്സ് നമ്മൾ പറഞ്ഞു. അപ്പം വാട്ട് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിനെ കൺവേർട്ട് ചെയ്ത് കിലോഗ്രാമിലാക്കാനും അറിയാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 95. ദി റേഷ്യോ ബിറ്റ്വീൻ അൾട്ടിമേറ്റ് സ്ട്രെസ് ആൻഡ് വർക്കിംഗ് സ്ട്രെസ് ഇസ് കാൾഡ്. അൾട്ടിമേറ്റ് സ്ട്രെസ്സിന്റെയും വർക്കിംഗ് സ്ട്രെസ്സിന്റെയും റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് ഓപ്ഷൻ എ ഫാക്ടർ ഓഫ് സേഫ്റ്റി, ഓപ്ഷൻ ബി ലോഡ് ഫാക്ടർ, ഓപ്ഷൻ സി യങ്സ് മോഡുലസ്, ഓപ്ഷൻ ഡി സേഫ് സ്ട്രെസ്. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. Question number 96. Find the efficiency of a material machine having velocity ratio 5 if a force of 250 kg is applied to lift a weight of 1000 kg with the help of simple machine. അതായത് 250 kg എന്ന് പറയുന്ന എഫോർട്ട് യൂസ് ചെയ്തിട്ട് 1000 kg ലോഡിനെ ലിഫ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എഫിഷ്യൻസി ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനകത്ത് നിന്ന് ലോഡും എഫോർട്ടും തന്നിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാൻ അറിയാം. ലോഡ് ഡിവൈഡഡ് ബൈ എഫോർട്ട് ആണ്. 1000 kg ലോഡിനെ 250 kg എഫോർട്ട് കൊണ്ടാണ് ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1000/250 എന്ന് വരും. അപ്പോൾ 4 എന്ന് വരും. ഇനി എഫിഷ്യൻസിയുടെ ഇക്വേഷൻ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി റേഷ്യോ × 100 എന്നാണ്. അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 4 എന്ന് കിട്ടി, വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 5 എന്ന് കിട്ടി, × 100 ചെയ്യുമ്പോൾ എഫിഷ്യൻസി കിട്ടും. 4/5 × 100. അപ്പൊ എത്ര വരും? 80% വരും. ഓപ്ഷൻ ബി 80% ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 97. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ യൂണിറ്റ് ഓഫ് പവർ? പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് എന്താണ്? പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ആണ്. എസ് ഐ സിസ്റ്റത്തിലുള്ള യൂണിറ്റ് ആണ് വാട്ട്. വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ന്യൂട്ടൺ മീറ്ററിനെയാണ് ജൂൾ എന്ന് പറയുന്നത്. അതായത് വാട്ടിനെ ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം, ന്യൂട്ടൺ മീറ്റർ ജൂൾ ആയതുകൊണ്ട് ഇതിനെ ജൂൾ പെർ സെക്കൻഡ് എന്ന് എഴുതാം. പക്ഷേ ഓപ്ഷൻ ഡിയിൽ കൊടുത്തിരിക്കുന്ന ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് പവറിന്റെ യൂണിറ്റ് അല്ല. ന്യൂട്ടൺ മീറ്റർ എന്തിന്റെ യൂണിറ്റ് ആണ്? വർക്കിന്റെ യൂണിറ്റ് ആണ്, എനർജിയുടെ യൂണിറ്റ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ന്യൂട്ടൺ മീറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 98. വിച്ച് ഫോഴ്സ് ആക്ട് ഓൺ എ റിവറ്റ്? ഒരു റിവറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, റിവറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് റിവറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്? ഷെയർ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ഷെയർ ഫോഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 99. എ സ്റ്റോൺ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ്. ഫൈൻഡ് ദി മാക്സിമം ഹൈറ്റ് ടു വിച്ച് ഇറ്റ് ട്രാവൽസ്.
അപ്പോൾ ഒരു സ്റ്റോൺ മുകളിലേക്ക് എറിഞ്ഞു 30 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ അത് ട്രാവൽ ചെയ്ത മാക്സിമം ഹൈറ്റ് ആണ് ചോദ്യം. അപ്പം അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി ആണ് ഈ 30 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. അത് മുകളിലെത്തിയപ്പോൾ അത് സ്റ്റേഷനറി ആയി. ഫൈനൽ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായി? 0 ആയി. മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇതിനന്ന് എടുക്കാൻ പറ്റുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് മോഷനിലെ ഇക്വേഷൻസ് എടുക്കണം. അപ്പൊ അത് ഏതൊക്കെയാണ്? v=at, v² = u² + 2as, s = ut + ½ at² ഇതിനകത്ത് എടുക്കാൻ പറ്റുന്ന ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് v² = u² + 2as. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ എ 45 മീറ്റർ ആണ്. അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. v² = u² + 2as കിട്ടും. അപ്പൊ v എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ വെലോസിറ്റി. ഏറ്റവും മാക്സിമം ഹൈറ്റിൽ എത്തിയപ്പോൾ അത് റെസ്റ്റിലെത്തി. പിന്നെ വെലോസിറ്റി ഇങ്ങോട്ട് വേറെ കൂടി കൂടി വരും ഗ്രാവിറ്റിക്ക് അനുസരിച്ച്. അപ്പൊ വി എന്ന് പറയുന്നത് 0 ആണ്, യു എന്ന് പറയുന്നത് 30 ആണ്. ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ -10 എടുക്കും. കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മുകളിലേക്ക് പോകുന്നോറും കുറഞ്ഞു കുറഞ്ഞും താഴേക്ക് വരുന്നോറും കൂടി കൂടിയുമാണ് വരുന്നത്. അപ്പൊ ത്രോ അപ്ബോർഡ് ആയതുകൊണ്ട് -10 എടുക്കും. 2 × -10 × s. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ 30 × 30 / 20 = 45 മീറ്റർ എന്ന് വരും. അപ്പൊ ആൻസർ ഈസ് ഓപ്ഷൻ എ 45 മീറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 100, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയി. ദ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ് ഈസ് നോൺ ആസ്. എലാസ്റ്റിക് ലിമിറ്റിനകത്ത് വെച്ചിട്ട് സ്ട്രെസ്സിന്റെയും സ്ട്രെയിനിന്റെയും റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് ഓപ്ഷൻ എ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി, ഓപ്ഷൻ ബി പോയ്സൺസ് റേഷ്യോ, ഓപ്ഷൻ സി ഫാക്ടർ ഓഫ് സേഫ്റ്റി, ഓപ്ഷൻ ഡി യീൽഡ് പോയിന്റ്. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ആണ്. സ്ട്രെസ്സിന്റെയും സ്ട്രെയിനിന്റെയും കൂടെ റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുന്ന പോയിന്റിന് പറയുന്ന പേരാണ് എന്താണ്? ഏത് പോയിന്റ് വരെ ആയിരിക്കും ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നത്? ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി വരെയാണ്. ഈ ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഈ ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഹൂക്സ് ആണ്. ഹൂക്സ് ലോ, ആസ് പെർ ഹൂക്സ് ലോ ആണ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആവുന്നത്. അപ്പൊ ഇതിന്റെ റേഷ്യോ, സ്ട്രെസ്സിന്റെയും സ്ട്രെയിനിന്റെ റേഷ്യോ അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ വാല്യൂ ആണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. പോയ്സൺസ് റേഷ്യോ എന്താണ്? മൈനസ് ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. ഓക്കെ, ബാക്കിയൊക്കെ അറിയാമല്ലോ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി, യീൽഡ് പോയിന്റ് എന്താണെന്ന് അറിയാം. ഓക്കെ, അപ്പൊ അതാണ്, ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ഡിസ്കഷൻസ് ഓവർ ആയിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ ഇത് നമ്മുടെ ഫസ്റ്റ് PYQ ഡിസ്കഷൻ ക്ലാസ് ആണ്. ഇനി ഇതേപോലെ കൂടുതൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അടുത്തൊരു ക്ലാസ്സിൽ കാണുമ്പോഴേക്കും ബൈ.